Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും ഒരു വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോൾ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർക്കാൻ, ഗുട്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്.
സംസാരിക്കാൻ പറ്റുമോ? ആരാ ചെയ്തതെന്നറിയാവോ? ആണ നീ കണ്ടോ? കണ്ടില്ലല്ലേ. സർ, പേഷ്യന്റ് വളരെ സീരിയസ് കണ്ടീഷനിലാണ്. തൽക്കാലം ചോദ്യങ്ങൾ. ഓ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. നീ പിള്ളേരെ കൂടി പോ. അവനെ പോന്ന് വഴിക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചോടെ. ജോജു, നീ എന്തായി? നിങ്ങളുടെ മോളാണ്. വേറെ വല്ല ജോലിയായിരുന്നു ലീവ് എടുക്കാൻ. കരയാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലേ. നിങ്ങളുടെ മോളാണോ? അപ്പൊ അതൊക്കെ ചോദിക്കടോ. സർ, എന്താ മോളുടെ പേര്? എന്തോന്ന്? നിങ്ങളുടെ പേരെന്താ? മോളെ ഏതെങ്കിലും പയ്യന്മാരോട് ഇഷ്ടം തോന്നിയിട്ട് പിന്നെ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയപ്പോ ചെയ്തതാണോ? ഇനി ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ആരോടെങ്കിലും ആയിട്ട്? ഇല്ല സാറേ, അവളങ്ങനെ കൊഞ്ചാനും കൊഴയാനും ഒന്നും പോകത്തില്ല. ആരോടങ്ങനെ അധികം വർത്താനം പോലും പറയത്തില്ല. എന്തെങ്കിലും ഇല്ലാതെ പിന്നെ ഇങ്ങനെ ചെയ്യാൻ വല്ല കാരണവും വേണ്ടേ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? മോൾ ആരെങ്കിലുമായി എപ്പോഴെങ്കിലും വഴക്കിട വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി പറ. പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു ദിവസം എന്റെ മോളുടെ മേത്തി കഴുക്ക് വെള്ളം ഒഴിച്ചു. അന്ന് ഞാൻ അവനെ കുറെ ചീത്ത പറഞ്ഞു. അതിനുശേഷം അവൻ അവളെ കണ്ട കലിയാ. പിന്നെ ഒരു ദിവസം അവൻ അവളുടെ മേത്ത് സൈക്കിൾ ഇടിക്കാൻ നോക്കി. എന്താ അവന്റെ പേര്? എനിക്കറിയത്തില്ല സാറേ. ഏത് പെട്രോൾ പമ്പിലുള്ളവനാ? അവള് ജോലിക്ക് പോണ ഫ്ലാറ്റിലേക്ക് തിരിഞ്ഞെടുത്തൊരു പമ്പുണ്ട് അവിടെയാ. അപ്പാർട്ട്മെന്റിലുള്ളവരുടെ വിവരങ്ങൾ തിരക്ക് കഴിഞ്ഞോ? ഓ സർ, അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന റോഡിനടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അറിയാം സർ. അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരുത്തരുണ്ട്. അവൻ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോരെ. മഫ്തി പോയാ മതി. ദേ, വിവരം അങ്ങനെ ആരും അറിയണ്ട. എന്തിനാന്ന് ചോദിച്ചാ വെറുതെ ഒരു എൻക്വയറിയാണെന്ന് മാത്രം പറഞ്ഞാ മതി. ഓക്കെ സർ, വണ്ടി എടുക്ക. അവനെയും കൊണ്ടുവരാൻ പറ. ശരി സർ. എന്താടാ നിന്റെ പേര്? ബെന്നി. എവിടെയാ നാട്? ഓമല്ലൂര് സാറ്. എവിടെ? ഓമല്ലൂര്. അതെവിടെയാ? പത്തനംതിട്ടല. ഈ പെട്രോൾ പമ്പിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു കൊല്ലമായി. നാട്ടിൽ എന്ത് തട്ടിപ്പ് ചെയ്തിട്ടാ ഇങ്ങോട്ട് വണ്ടി കയറി വന്നത്? അയ്യോ, തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല സാറേ. പിന്നെ എന്താണ് നാട് വിട്ടു പോന്നെ? എന്താടാ വിളിച്ചു നിൽക്കുന്നേ? ദേ, ഒന്നും വിളിക്കാതെ സത്യം പറഞ്ഞോണം. ചാച്ചിനെ കണ്ടത്തില് കാളപൂട്ടായിരുന്നു പണി. കൊറേ കണ്ടങ്ങള് മണ്ണിട്ട് നേത്തി അവിടെ ടൂറിസ്റ്റ് ഹോമും ഫ്ളാറ്റുകളൊക്കെ ആയി. പിന്നെ ട്രാക്ടർ ഓടി വന്നപ്പോ തീരെ പണിയില്ലാണ്ടായി സാറേ. അതുകൊണ്ട് പാടം പാട്ടത്തിനടുത്ത് വെള്ളരിയും വാഴയൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഞാനന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുവായിരുന്നു. പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. അക്കൊല്ലുണ്ടായ ഭയങ്കര കാറ്റിലും മഴയിലും പെട്ട് വാഴക്കൃഷി മുഴുവൻ നശിച്ചു. ചാച്ചൻ വലിയ കടത്തിലായി. മുതലാളിയാ? എന്താ ഏജന്റെ സുഖം തന്നെ അല്ലയോ? മുതലാളി എന്താ ഇവിടെ? ഒരുത്തനെ തപ്പി ഇറങ്ങിയതാ. ആ വന്നല്ലോ. അതെ, എന്നതാടാ നീ ആളെ കളിപ്പിക്കു വന്നോ? മനഃപൂർവ്വമല്ല കൊച്ചേട്ടാ, കാറ്റും മഴയും ഇങ്ങനെ ചതിക്കൂന്ന് കരുതിയില്ല. എന്ത് വിറ്റിട്ടാന്നാലും ഒരു മാസത്തിനകം പണം ഞാനും കൊണ്ടുതരാം. എടാ, കിടപ്പാടം പോലും പണയപ്പെടുത്ത നീ എന്നാ വിക്കാനാ പെമ്പിളെ? പണം തരും പറഞ്ഞ് തീരത്തില്ലയോ? അതിന് അനാവശ്യം പറയുകയും തല്ലുകയും ചെയ്തോണ്ട് കാര്യമല്ലോ ഉണ്ടോ? എന്നാ നിങ്ങൾ പണന്താ? പെമ്പിളയെ പറഞ്ഞപ്പോ നിനക്ക് അങ്ങ് രോഷം പൊങ്ങിയല്ലയോ? അത്രയ്ക്ക് അഭിമാനിയാണെങ്കിൽ നീ എന്റെ പണം കൊണ്ടെത്താടാ. വേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രണ്ടാഴ്ചക്കകം എന്റെ പണം കൊണ്ടെത്തിച്ചോണം, ഇല്ലെങ്കിൽ നീ എന്നെ തണിക്കോടെ കാണും. കേട്ടാ, വാടാ. ഓരോരുത്തന്മാര് പണി കൊള്ളും. എണീക്കുമ്പോളെ
കഞ്ഞി കുടിക്കുന്നില്ലയോ? നീ മോനും കഴിച്ചു കിടന്നു, ഞാൻ കഴിച്ചോളാം. മക്കളെ ഇന്ന് കഴിച്ചോ, എടുക്കനായി പിടിച്ച് വലിയ ആളാവണം കേട്ടോ. പടപ്പുരത്തി ഞാൻ പണിക്ക് വന്ന അമ്മയോട് പറഞ്ഞായിരുന്നു, പക്ഷെ എന്റെ അമ്മ സമ്മതിച്ചില്ല. വെഞ്ഞിക്കുട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ ഒറ്റയ്ക്ക് പണിയെടുത്ത എന്നാ അയാളുടെ കടം വീട്ടാനാ? എന്റെ ആ വാസുണ്ടിയുടെ മോൻ നാഗർകോവിലെ ഈ പറഞ്ഞ കമ്പനിയെ പണി ചെയ്തിട്ട് അല്ലേ കാശായിക്കുന്നേ? ഇപ്പൊ പുറപ്പെട്ടാലല്ലേ 4 മണിക്കുള്ള ട്രെയിൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. പഠിപ്പിച്ചോ, പക്ഷെ അതിനു മുന്നേ എനിക്ക് തരാനുള്ള പണം ഇങ്ങ് തന്നേക്കണം. ഏറ്റവും ആത്മഹത്യ ചെയ്തൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇവൻ അവിടെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. തങ്കപ്പെട്ട മനുഷ്യനാ കമ്പനിയുടെ മുതലാളി. ചേച്ചി തൈരായിട്ട് വാങ്ങിച്ചോന്നേ. ഇനി അതങ്ങോട്ട് മുതലാളിക്ക് കൊടുക്ക്. ഇവൻ അയച്ചു തരുന്നതേ എല്ലാ മാസം കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ കടം തീർക്കാൻ അധികം നാളൊന്നും വേണ്ടി വരത്തില്ല. എന്നാ നീ വൈകണ്ട, വാ. ഇപ്പോഴേ പുറപ്പെട്ടാലേ വെപ്രാളം പിടിക്കാതെ അങ്ങ് സ്റ്റേഷനിലെത്താം. ആ ഒന്ന് വേഗം വാടാവൂട്ടാ, സമയത്തിന് എത്തിയില്ലെങ്കിൽ ട്രെയിനങ്ങ് പോവും. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത 4-5 കൊല്ലം കൊണ്ട് നിന്റെ ചാച്ചനുണ്ടാക്കിയ കടം മുഴുവനും അടച്ചു തീർക്കാം. ജോലിയിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 5-6 കൊല്ലം എന്ന് പറയണത് 5-6 ദിവസം പോലെ തോന്നത്തുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? നാഗർകോവിലെ ചിപ്സ് കമ്പനിയിലേക്കാന്നും പറഞ്ഞാൽ കൊണ്ടുപോയതെങ്കിലും ശരിക്കും തിരുനെൽവേലിയിലായിരുന്നു. എന്നെ പോലെ തന്നെ കുറെ പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു സാറേ. ജോലി എന്ന് പറഞ്ഞാൽ മെഷീൻ മാതിരി എപ്പോഴും ജോലി തന്നെയാണ്. ഒക്കെ സഹിച്ച് രാതെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കടം വീട്ടാനുള്ള പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കേരള ഏജന്റുടെ പയ്യ
ഈസ്റ്റർ ആയാലും ക്രിസ്മസ് ആയാലും വീട്ടിൽ പോവാൻ സമ്മതിക്കത്തില്ല. അവരുടെ പൊങ്കല് വന്നാ പോലും ലീവ് തരില്ല. നാട്ടിലേക്കൊന്ന് പോവാനോ എന്റെ അമ്മയൊന്ന് കാണാനോ പറ്റാതെ ആ നരകത്തില് വെറും പോത്തിനെ പോലെ സാർ 8 കൊല്ലം ജോലി ചെയ്തത്. എന്നിട്ടും ബാല ഇതൊന്നും നോക്കിക്കോണേ. ചേച്ചി മോനെ കിട്ടി. ബെന്നിക്കുട്ട അമ്മേ സുഖാണോ? നിന്നെ ഒന്ന് കാണാൻ അമ്മയ്ക്ക് കൊതിയാവോ മക്കളെ? നീ എന്നാ വരുന്നേ? നിനക്കവിടെ സുഖമാണോ? സുഖാണമ്മേ. പൊങ്കലെടുത്ത് വരുന്നോണ്ട് ഇവിടെ ജോലി കുറച്ച് കൂടുതലാ. കഷ്ടപ്പാടാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരു മക്കളെ. അമ്മയെ കാണാൻ കൊതിയില്ലാണ്ടല്ല, ഇക്കൊല്ലം കൂടി നിന്ന നമ്മുടെ കടമൊക്കെ തീരത്തില്ലയോ? പിന്നെ നാട്ടിൽ വരുമ്പോ ഇച്ചിരി പൈസ കയ്യിൽ വേണ്ടേ? അമ്മയ്ക്ക് ഞാൻ എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട മക്കളെ, നിന്നെ ഒന്ന് കണ്ടാ മതി. എന്താ അവിടെ ഒരു ഭയങ്കര ശബ്ദം? പാറ പൊട്ടിക്കുന്ന ഒച്ചയാ. അമ്മ പാറമടയിൽ പണിക്ക് പോവാന്നോ? കടം അടച്ച് തീർക്കാൻ വേണ്ടി നീ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോ അമ്മ എങ്ങനെയാ? വേണ്ട, കടമൊക്കെ ഞാൻ അടച്ചു തീർത്തോളാം. അമ്മ പണിക്കൊന്നും പോണ്ട. ഞാൻ ഫോൺ വെക്കുവന്നേട്ട് ഒരു വർഷം കൂടി ആ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് ജോലി ചെയ്ത് ഓരോ മാസവും ഞാൻ തള്ളി നീക്കുമായിരുന്നു. എന്റെ അമ്മ കഷ്ടപ്പെടരുതെന്ന് കരുതിയ പഠിക്കാനുള്ള ആശ ഉണ്ടായിട്ടും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഞാൻ ആ തീച്ചോളെ കടന്ന് പണിയെടുത്തത്. ഹലോ, ആമാ നീ എന്നവാ? ആമാ അവന്റെ അമ്മ പാറമടയിലെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. என்ன இப்படி சொல்லிட்டீங்க? அவன் நிறைய பணம் வாங்கிருக்க, போன வர மாட்டேன். அவன் வேலை பாரு. என்ன போ എന്റെ അയൽവക്കത്തുള്ള വാസുവേട്ടന്റെ മകൻ ബാലൻ നാട്ടിൽ പോയി വന്നപ്പോഴാ എന്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായി ഞാൻ അറിയുന്നത്. ആ ബാല, എപ്പോഴാ നീ നാട്ടിൽ നിന്ന് വന്നേ? എന്റെ അമ്മയെ നീ കണ്ടോ? സുഖമായിരിക്കുന്നോടാ? നിന്റെ അമ്മ മരിച്ചിട്ട് 3 മാസമായി. എന്തുവാടാ നീ പറയുന്നത്? ഇവിടെ വിളിച്ചപ്പോ നീ ഏതോ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോയെന്നാ പറഞ്ഞേ. നമ്മുടെ മുതലാളിയാണ് അങ്ങനെ പറഞ്ഞത്. Oh,
കിട്ടാ പോകണ്ട എന്താ ചെയ്യണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ ഒരടി നടക്കാൻ മേലാതെ. കാഴ്ച കാണാൻ കൂടിയതാണോ മനുഷ്യപ്പെട്ടില്ലാത്ത ജന്തുക്കള്? എനിക്ക് മോനെ ഇച്ചിരി കഞ്ഞിയ മോൻ കുടിച്ചോ. കുടിക്കും മോനെ കുടിക്കേ. എല്ലാ കാര്യങ്ങളും ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു. ഹലോ ജമീലേ, ഹായ്. ലാസറേട്ടാ, എന്താ രമണി ഇത്? സമയത്തിന് ഡ്യൂട്ടി കയറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുതലാളി വന്ന് ആളെ വിളിച്ച് ചോദിച്ചാ ഞാൻ എന്നാ സമാധാനം പറയും? ഒന്നും പറയണ്ട ലാസറേട്ട, രാവിലെ തന്നെ ഒരു പ്രശ്നത്തിലായി, അതുകൊണ്ടാ. കെട്ടിയവരാണെ വഴക്കിട്ട് പോയി, മുല കുടിക്കുന്ന പിള്ളേരും ഇല്ല, പിന്നെ എന്താ അതിനൊക്കെ പ്രശ്നം? ഇതിന് ചേഞ്ച് വേണം. ലാസറേട്ടാ, രാത്രിയിൽ ഇവിടെ നിൽക്കാനും മുതലാളിയുടെ ബസ് ഓട്ടം കഴിഞ്ഞ് വരുമ്പോ കഴുകാനും ഒക്കെ ഒരു പയ്യന് വേണമെന്ന് ഇന്നാളെ ലാസറേട്ടൻ പറഞ്ഞില്ലേ? ഇതെനിക്ക് അറിയാവുന്ന ഒരു പയ്യനാ. ഇവൻ ആളൊരു പാവ, വരുമ്പോ എല്ലാവരും പാവ. രണ്ടു ദിവസം കഴിയുമ്പോ എല്ലി കുത്തിയിട്ട് അഭ്യാസം തുടങ്ങൂലേ? അയ്യോ, ഇവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബെന്നി. കഴുത്ത് കുരിശ് കണ്ടപ്പോഴേ മനസ്സിലായ നസ്രാണിയാണെന്ന്. എനിക്ക് കുരിശാവോ? ഇല്ല ലാസറേട്ടാ, ഞാൻ പറഞ്ഞില്ലേ പാവാണെന്ന്. എവിടെയായിരുന്നു മുമ്പ് പണി? അത് തമിഴ്നാട്ടിലെ നാഗർകോ. തമിഴ്നാട്ടിലൊരു ചായക്കടയിലായിരുന്നു പണി. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം കാരണം അവിടുന്ന് മലയാളികളൊക്കെ പറഞ്ഞു വിട്ടപ്പോ നാട്ടിലേക്ക് പോന്നതാ. ഓ, ഒരു മുല്ലപ്പെരിയാർ പ്രശ്നം കാരണം ഇനി എന്തെല്ലാം പൂലാണ് ഉണ്ടാകാൻ പോണത്. കഷ്ടം. നിനക്ക് എഴുതാനോ വായിക്കാനോ വല്ലതും അറിയാവോ? അറിയാം. ഏതായാലും രമണിയുടെ റെക്കമെൻഡേഷൻ ഞാൻ തള്ളിക്കളയുന്നില്ല. മുതലാളിയോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. പിന്നെ താങ്ക്സിലൊന്നും തീരില്ല കേട്ടോ. നീ ആദ്യം പോയത് കുളിച്ച് വൃത്തിയായിട്ട് വാ. എന്റെ സ്റ്റാഫുകളെല്ലാം നല്ല സ്റ്റൈലായിട്ട് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്റ്റൈലിന്റെ കാര്യത്തിൽ ഞാൻ മമ്മൂട്ടിയാ. ആ ചേച്ചി എനിക്ക് അവിടെ ജോലി വാങ്ങിച്ചു തന്നത്. നീ ആ ചിപ്സ് കമ്പനി മുതലാളിയുടെ മേത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ചട്ടിയെടുത്തില്ലേ? ഒഴിക്കണമായിരുന്നടാ, ഞാനായിരുന്നേ ഒഴിച്ചത്. നായ്ക്കൾ, കൊച്ചു പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പണം ഉണ്ടാക്കാൻ നടക്കുന്ന റാസ്കൽസ്. നീ പിന്നെ നാട്ടിൽ പോയിരുന്നോ? ചാച്ചനും അമ്മ ഇല്ലാത്ത നാട്ടില് പിന്നെ പോകാൻ തോന്നില്ല സാറേ. നിനക്ക് വെള്ളം വേണോ? പേടിക്കണ്ടടാ, എന്നാ കുടിച്ചോ. സാറിന് അന്വേഷിച്ചൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ സർ. ശരി, അതൊക്കെ പോട്ടെ. ഇത് നിന്റെ പേഴ്സ് അല്ലേ? അതെ സാറേ. ഇതാരാ? ലവ് ആണോടാ? പറയടാ, ഈ പ്രായത്തിൽ ഇതൊക്കെ സാധാരണ ഉള്ളതാ. ഇവളെ എങ്ങനെയാ പരിചയം? പമ്പിന്റെ മുമ്പിൽ കൂടെയാ ഈ കുട്ടി ജോലിക്ക് പോണത്.
ഇത്രയും വെള്ളം ഇവിടെ കുടിക്കാൻ ഇനിയും ഇതിപ്പൊ കുണ്ട് കഴുകിയ വെള്ളമൊന്നും അല്ലല്ലോ, വണ്ട് കഴുകിയതല്ലേ. ഇവിടെയൊക്കെ വീശങ്ങ് ഒളിച്ചാട്ടെ. ഇവിടെ നല്ല ബോധവും ബുദ്ധിയുണ്ട്. സോറി, ആള് വരണറിയാതെ പെട്ടെന്ന്. എന്താടി എന്ത് പറ്റി? എന്റെ മേത്ത് അഴുക്ക് വെള്ളം ഒഴിച്ചു. കണ്ണു കണ്ടോടെ തണ്ടി, മനുഷ്യന്റെ മേത്തേക്കാണ് അഴുക്ക് വെള്ളം വീശി ഒഴിക്കുന്നേ. ആള് വരുന്നത് കണ്ടില്ല. കണ്ടില്ലേ? നിന്റെ കണ്ണിൽ നിന്ന് മത്തം കുത്തിയിരിക്കാണോ? അല്ലെങ്കിൽ തന്നെ വണ്ടി ഇവിടെ ഇട്ടാണോ കഴിയേണ്ടത്? ഇത് മനുഷ്യനൊക്കെ നടന്നു പോണ വഴിയല്ലേ? എന്താ എന്താ പ്രശ്നം? ഇവനെന്റെ മോളുടെ മേത്തേക്ക് ചെളികളും വീശി ഒഴിച്ചേക്കുന്നു. എന്താടാ ഇത്? നിനക്ക് ഇത് കാനെ കൊണ്ട് ഒഴിച്ചൂടെ? ഇത് ആളുകൾ നടന്നു പോണ വഴിയല്ലേ? പോട്ടെ പെങ്ങളെ, അവളുടെ അബദ്ധം പറ്റിയ അബദ്ധം അല്ല. കാണാൻ കൊള്ളാന്ന് പെമ്പിളേരെ കാണുമ്പഴേ ചില തെണ്ടികൾക്ക് ഒരേ വേഷം കെട്ടുള്ളതാ. ക്ഷമിക്ക്, ഇവരങ്ങനെയൊന്നും കരുതിയിട്ടല്ല, അറിയാതെ പറ്റിയതാ. അയ്യേ, അറിയാത്ത പിള്ളക്ക് ചോറിയുമ്പോ അറിയും. വേണേ ഞാൻ കാണിച്ചു കൊടുക്കാം. വാടി കൂട്. ഓരോരുത്തന്മാരുടെ സൂക്കേട്. വാടി. നീ എവിടെയായി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആളുകൾ വരുത് നോക്കി ഒഴിക്കണ്ടേ? ശരി ശരി. ആ ബെന്നി, നീ വന്നേ. ആ വരിക. എടാ, നമ്മുടെ മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരത്തെ ഇത് ലീവാണത്രേ. നമ്മൾ ഉച്ചക്ക് ഊണ് വാങ്ങിക്കുന്നൊരു ഹോട്ടലില്ലേ, അതിന്റെ തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി ഇതെല്ലാം വാങ്ങിച്ച് മുതലാളിയുടെ ഫ്ളാറ്റിൽ കൊണ്ട കൊടുക്ക്. മുതലാളിയുടെ ഫ്ളാറ്റ്? മുതലാളിയുടെ ഫ്ളാറ്റ് അന്ന് നടന്നു പോയില്ലേ, അന്നൊരു അപ്പാർട്ട്മെന്റ് കാണിച്ചതില്ലേ, അതിന്റെ ഒമ്പതാമത്തേത് AC, 9C. മനസ്സിലായല്ലോ. ആ പെട്ടെന്ന് സൈക്കിൾ എടുത്തോണ്ട് പെട്ടെന്ന് പോ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം സൂപ്പർ മാർക്കറ്റില്. ആ പിന്നെ ആടങ്ങാടി കണ്ട പോലെ അവിടെ ഇവിടെ വായി നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങ് എത്തിയേക്കണം. എത്താം. ഓ, ഇങ്ങനെ ഒരു പൊട്ടൻ. ഓ, ലാസർ മാപ്പിള പറഞ്ഞു വിട്ട ആളാണല്ലേ. എന്താ നിന്റെ പേര്? ബെന്നി. ബെന്നി. ആ, അകത്ത് പോയി സാധനം എടുത്തോളൂ. ശരി. ഹലോ, എന്താ സാധനം എടുക്കാൻ അറിഞ്ഞൂടെ? അറിയാം. പിന്നെന്താ ആലോചിച്ചു നിൽക്കണേ? ചെല്ല് ചെല്ല്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. നീ എവിടെ പോണത്? പെട്രോൾ പമ്പിലെ മുതലാളിയുടെ ഫ്ളാറ്റിലേക്കാ ഈ സാധനങ്ങൾ കൊടുക്കാൻ. ഓ, നമ്മുടെ ഇബ്രാഹിം സാറിന്റെ ഫ്ളാറ്റിലേക്ക്? എടേ, അതെന്നാ പിന്നെ നേരത്തെ പറയണ്ടേടി. ഈ 9C. ആ, വേലക്കാരിയാണല്ലേ. മട്ടും പാവം കണ്ട ഏതോ വലിയ ഓഫീസിലേക്കാ പോകുന്നതെന്ന് തോന്നും. സൂപ്പർ മാർക്കറ്റിന്നാ ഇയാണാ പുതിയതാ ജോലിക്ക് വന്ന പയ്യൻ ബെന്നി. ആ, ഫ്ളാറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? ഏ ഇല്ല, എന്നാ പോയിക്കോളി. Mm.
നീ ഊണ് മേടിക്കാൻ പോവാണോ? ആ അതെ. നീ ഇറങ്ങി വാടാ ഹിമാറേ. അതെ എന്റെ പേര് ഹിമാർന്നല്ല സമീർന്ന. ഓ സമീറാ, പിന്നെ എനിക്ക് എവിടെ നിന്ന് കിട്ടി ഹിമാർ? എവിടത്തേക്കാണ് വേട്ടെ? നീ ബാഗ് കൊണ്ടുപോയി ആ മുറിയെ കൊണ്ടുവച്ചു പോ. മലപ്പുറത്ത് കെട്ടിച്ച മുതലാളിയുടെ പെങ്ങൾ റെക്കമെൻഡേഷനാ, പുതിയ അപ്രന്റീസ്. നീ ഇവനെ കൂടെ കൂട്ടിക്കൊണ്ട് വെക്കോ. ആ സൂപ്പർ മാർക്കറ്റ് കോൾഡ് സ്റ്റോറേജ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇവന് ഊണ് മാനിച്ചു കൊടുക്കും. ശരി, സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വെച്ചു. ആ വെക്കോ. നിന്നോട് സൈക്കിളിൽ കയറാൻ ഞാൻ പറഞ്ഞോ? ഇല്ല, വയറ്റ തള്ളി പിടിച്ചിട്ട സൈക്കിളിൽ കയറുന്ന. നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? ഓടിക്കാൻ അറിയാമെന്നോ ഇല്ലെന്നോ? ഇല്ല, അറിയില്ലേ പഠിക്കണം. ഇനി മുതൽ മോലാളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടാണ് നിന്റെ ഡ്യൂട്ടിയാ കേട്ടോ. ഓ ആ കേറിക്കോ. ചേച്ചി രണ്ട് തിരി. ദാ നീയും കത്തിച്ചു വരണം, പുതിയായിട്ട് ജോലി കയറുന്നല്ലേ. ഞമ്മക്ക് ഈ നിലവിളക്കം എഴുതിരുന്ന് കത്തിച്ചൂടാ, ഹറാമാണ്. ഓ പിന്നെ അപ്പൊ കറണ്ട് പോയാ നീ കത്തിക്കില്ലേ? അത് വെളിച്ചം കിട്ടാനല്ലേ. ഈ മെഴുതിരിയാണെങ്കിലും നിലവിളക്കാണെങ്കിലും കത്തിക്കുന്ന വെളിച്ചത്തിന് വേണ്ടിട്ടാ. കൊളുത്തുന്ന തീയാ. ഈ തീ എന്ന് പറഞ്ഞാൽ എന്താന്ന്? അതൊക്കെ എനിക്കറിയാം. തീ എന്ന് പറഞ്ഞ അഗ്നി. അഗ്നി പ്രകാശമാണ്. പ്രകാശമാണ് എല്ലാത്തിനും സാക്ഷി. പ്രകാശമാണ് ഊർജം. ഊർജമാണ് ജീവനാധാരം. പഞ്ചഭൂതങ്ങൾ ഒന്നായി നാം ശ്വസിക്കുന്ന വായു അത് ശരീരത്തെ ശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ അത് സ്വയം അശുദ്ധമായി കാർബൺ ഡൈഓക്സൈഡായി മാറുന്നു. അതുപോലെ തന്നെ ജലവും അഴുക്കളെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ അത് സ്വയം അശുദ്ധമായി മലിനജലമാകുന്നു. അഗ്നിയാകട്ടെ അശുദ്ധമാകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാകുന്നത്. മനസ്സിലായോട? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇത് നേരെ അറിയാം സിബിയിലെ. നമ്മളെ മമ്മൂക്ക് പറയുന്ന ഡയലോഗാ. നീ അമ്പരപ്പിച്ചിളഞ്ഞു കേട്ടോ. എന്നാലേ ഒന്നും ഉണങ്ങ അമ്പരപ്പിച്ചാണ് ചേരാ. എന്താ വായം പൊളിച്ചു നോക്കി നിക്കാതെ വായി ഇങ്ങോട്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. റോഡിൽ കൂടെ നടക്കുമ്പോ നോക്കി നടന്നോളൂ. നിനക്ക് കേറ്റര പോട്ടിട്ട് നീ എന്ത് പണിയെ കാണിച്ച്? അന്നെ നമ്പരിപ്പിക്കാന്ന് വെച്ചിട്ടാ. സോറി സോറി ഒച്ച താങ്ങ വെച്ചാണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണ് ഞാൻ ഉടക്കാ. ഇനിയുള്ള തള്ളങ്ങാന്ന് പറഞ്ഞാ ഇത് മതി കൊടുങ്കാറ്റടിക്കാൻ. വാടാ. അയ്യോ വേണ്ട സർ, ഇവിടെ എയർ വാട്ടർ ഒക്കെ ഫ്രീയാ. അവന്റെ നിപ്പ് കണ്ടില്ലേ കിടത്തണ്ടി? നിനക്ക് എന്തിന്റെ സുഖടാ? എന്റെ മോൾ എവിടെ പോയാലും പുറകെ ഉണ്ടല്ലേ. നീ അങ്ങോട്ടും അങ്ങോട്ടും നോക്കാതെ നേരെ നോക്കണ കഴിവേറി. അന്നുപോലെയായിരുന്നു മേത്ത് വെള്ളം വീണില്ല, അപ്പോഴേക്കും ഒച്ച വെച്ചു. മിണ്ടാ നിക്കണ കണ്ടില്ലേ. നിന്നെ വന്ന് ഞാൻ സൈക്കിൾ അടിച്ചു ഓടിയാ. തെണ്ടി വിളിച്ചാണ്ടല്ലോ. എന്തോ ചെയ്യൂടാ, ചെണ്ടി തിരിഞ്ഞു വന്നവനല്ലേ നീ. എനിക്കറിയാവടാ ഇവന്റെ മേരി ഇവൻ നീ വിചാരിക്കണ പോലുള്ള ആളൊന്നല്ല. ഇവന്റെ പകാലത്തെ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ പോടി ഇവിടുന്ന്. ബഹളെ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. ആളുകൾ വന്നു പോകുന്നൊരു സ്ഥാപനമല്ലേ ഇത്. എന്താ ഉണ്ടായത് ഞാൻ അവരോട് ചോദിച്ചോളാം. ചോദിക്കാനും പറയിപ്പിക്കാനും ഒക്കെ എനിക്കറിയാം. പോലീസിലൊരു പരാതി കൊടുത്തല്ലോ ഇവരെ എപ്പം പൊക്കിയത് ചോദിച്ചാ മതി. പക്ഷേ വെറുതെ ഇങ്ങനെ ഒരു നിസ്സാര പ്രശ്നത്തിന് പോലീസിനെ കോടതിയൊക്കെ വലിച്ചേക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. മോളെ വിളിച്ചോണ്ട് പൊക്കിയോ. മേലാൽ ഇവളുടെ നേരെ എന്തെങ്കിലും അഭ്യാസം കാണിച്ചോണ്ട് ചെന്നു എന്ന് ഞാൻ അറിഞ്ഞാ പുറം ലോകം കാണില്ല. നീ പൊന്നും മോനെ വാടി കൂട്. ആ തള്ളക്ക് പ്രാന്ത. ബെന്നി നീ ഇങ്ങനെ ചൂടാകാതറ. പെടക്കോഴി കൂവുന്ന കാലമാ. വെറുതെ പെണ്ണുങ്ങളെ നോക്കി ഇങ്ങനെയൊന്ന് കാണിച്ചെന്ന് പരാതി കൊടുത്താ മതി.
ജാമ്യം കിട്ടില്ല പോലെ. നിനക്ക് കല്യാണം കഴിച്ച് ഭാര്യയെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ അവനവന്റെ കാര്യം നോക്കി നടത്തും. ഇതെന്താ പൂരോ കാട്ടോട്ട് നിക്കുക? പോയെ പോയെ. എടാ എന്താണ് ഉണ്ടായത്? ഒന്നുമില്ല ചേച്ചി, ആ പെണ്ണിന്റെ നെഗളിപ്പ. ഹേ, നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല, അവളൊരു പാവ. നിനക്കറിയോ, സുനാമിത്തരയില് 10-20 പേരുടെ ജീവൻ രക്ഷിച്ച ആളാ അവളുടെ അപ്പച്ചൻ സഖാവ് സ്റ്റീഫൻ. പക്ഷേ അതിനു പകരം കടലമ്മ അങ്ങേരുടെ ജീവൻ കൊണ്ടുപോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിന്റെ പേരും പറഞ്ഞ് പണിയൊന്നും മുടക്കട്ട. നീ ആ സമീറിനെ ഒന്നും കണ്ട് പഠിക്കുക. ഇത് ഇപ്പൊ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കഴിഞ്ഞേ ഉള്ളൂ, മറ്റെന്തും. റെഡി, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്, ക്ലാപ്പ്, ടേക്ക് ഫോർ, ആക്ഷൻ. ഓ മൈ ലക്ഷ്മി, എന്താണെന്ന് അറിയില്ല, ഈടിയായി എപ്പോഴും എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം. നിന്റെ അമ്മ എത്ര ചീത്ത പറഞ്ഞാലും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് എന്താ സന്തോഷം? ഇത് സോറി സർ. സന്തോഷം ഈ ഡയലോഗ് മനസ്സിൽ വെച്ച് തപ്പി തടയാതെ പറയണം. ഓക്കെ സർ, ഇത്തവണ അടിപൊളിയാക്കാം. ഓക്കെ, നെക്സ്റ്റ് ടേക്ക്. റെഡി, സ്റ്റാർട്ട് ക്യാമറ, ടേക്ക് 5, ആക്ഷൻ. ഓ മൈ ലക്ഷ്മി, എന്താണെന്ന് അറിയില്ല, ഈടിയായി എപ്പോഴും നിന്നെ കാണണം, സംസാരിക്കണം എന്നുള്ള മോഹമാണ് മനസ്സിൽ. പിന്നെ 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 സോറി സർ. ഇതെന്തിനാണ് ഹീറോയുടെ സൗണ്ട് പെണ്ണുങ്ങളെ മാറി ഇരിക്കുന്നത്? അതൊക്കെ ഡബ്ബിംഗ് ചെയ്ത് ശരിയാക്കൂടി തന്നെ. ആ പറയ മാഡം, അവൻ ഇതുവരെ വന്നില്ലേ? ആ നോക്കാം നോക്കാം. ആ എടാ ബെന്നി, എടാ മുതലാളിയുടെ വീട്ടിൽ നിന്ന് പച്ചരി പിടിക്കാൻ കൊടുത്തിട്ട് ആ സമയം ഇതുവരെ ചെന്നില്ലെന്ന്. ഇവനീ പിശാച്ച് എവിടെ വായി നോക്കി നിൽക്കുകയാണോ? മനുഷ്യനിങ്ങനെ സംസാരിക്കണമെന്ന് മോഹമാണ് മനസ്സിൽ. എന്റെ അമ്മ എങ്ങനെ ഇയാളെയൊക്കെ കൊണ്ടും പറഞ്ഞു പറഞ്ഞ അമ്മയെ കൊന്നല്ലോ. സോറി സർ. സർ, തന്റെ അമ്മ ചത്തന്നല്ല, നിന്റെ അമ്മ എത്ര ചീത്ത പറഞ്ഞാലും വേണ്ടിയിരുന്നില്ല എന്നാണ് ഡയലോഗ്. സോറി സർ, തല ആകെ ചൊറിയണ സർ, വിക്കൊന്നു ഊരിയിരുന്നെങ്കിൽ. അളിയനെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഡയറക്ടർ പറഞ്ഞതല്ലേ പ്രൊഡ്യൂസർ സാറേ, റിസ്ക് ആണെന്ന്. അനുഭവിച്ചോ? ചൊറിഞ്ഞുകഴിഞ്ഞാൽ വിഗ് വേഗം തിരിച്ചു വെക്കാൻ പറ. ഇത് ഇരുട്ടിയാലും തീരുമെന്ന് തോന്നുന്നില്ല. വിഗ് ഓക്കേ സർ. ഇടോ സർ, ടേക്ക് എടുക്കാമോ? ഓക്കെ സർ. റെഡി, സ്റ്റാർട്ട് ക്യാമറ, ഇടോ, ക്ലാപ്പ് എടുത്തോണ്ട് കൊടു സർ, ആക്ഷൻ. ഓ മൈ ലക്ഷ്മി, ഇതിലും ഭേദമല്ല പോത്തിനെ പൂട്ടാൻ പോകുന്ന. ഞാൻ പറയുന്നതിനോടൊപ്പം അവിടെ ആരോ ഡയലോഗ് പറയുന്നുണ്ട് സർ, അതാ എനിക്ക് തെറ്റണേ. ആ പോലീസുകാരോട് ആൾക്കാരെ മാറ്റിയിരുത്താൻ പറയണോ? നല്ല പരിചയമുള്ള കാര്യം. അറിയാതെ കണ്ണിക്കെട്ടടുത്ത് വായു നോക്കി നിൽക്കുന്നത് മനസ്സിലാവില്ലല്ലേ? മിടുക്കലാണെന്ന് പറഞ്ഞപ്പോ അഹങ്കാരം തലക്ക് ഇറങ്ങി. ഇത്ര അടി കൊണ്ടിട്ടും നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? തല്ല എനിക്കൊരു ബുദ്ധരിയല്ല, ബാപ്പയുടെ കയ്യിൽ നിന്ന് ഇതിന് പെരുത്ത് ഞാൻ കൊണ്ടിരിക്കണ്. പക്ഷെ എത്ര ഷൂട്ടിംഗ് എടുത്തിട്ടും ആ ചേരത്തല ഹീറോയ്ക്ക് ആ ലക്ഷ്മിയോടൊരു ലൗസ് പറയാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോ ചിരി സഹിക്കാൻ പറ്റണില്ലടാ. അയാളുടെ വിഷമായ ആൾക്കാരയാ, നമുക്ക് ചിരിച്ചാ മതി. പിന്നെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇത്ര ആൾക്കാരും ലൈറ്റിന്റെയും ബഹളത്തിന്റെ ഒക്കെ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ പറയണ്ടടാ. ആൾക്കാർ നോക്കിന്ന ഡയലോഗ് പറയണെന്താ കുഴപ്പം? നിനക്ക് പറയാൻ പറ്റുമോ? പിന്നെന്താ പറ്റാണ്ട്? ഡയലോഗ് മാത്രല്ല, പാട്ട്, ഡാൻസ്, മിമിക്രി, മോണാക്ട് ഒക്കെ എന്റെ കൂടെ പറപ്പാ. നേരായിട്ടും ആന്ന്, ഇതിനേക്കാളും പെരുത്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മണി മണി പോലെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്.
ചന്ദൂരെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാട് തട്ടി മുളയാളി വെച്ച് പൊൻകാരം കൊണ്ട് ചുരക്ക വിളക്കാൻ കൊല്ലന്റെ 16 പൊൻപടം കൊടുത്തവൻ ചന്തു. മാറ്റ ചുരുക്ക എവിടെ നിന്ന് ചോദിച്ചപ്പോ അറിയില്ലെന്ന് കള്ളം പറഞ്ഞവൻ ചന്തു. വടകി പൊപ്പക്കളെ സൂപ്പർ ആയിട്ടുണ്ടടാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി, ഇത്രയും കഴിവുണ്ടായിട്ടും എന്തിനാട് ഈ പണിക്ക് വന്നേ? ഇതൊക്കെ കൂടെ നടക്കണമെങ്കിലേ വീട്ടിൽ നല്ല പൈസ ഉണ്ടാവണം. പാപ മയ്യത്തായതോടെ എല്ലാം ഞാൻ നിർത്തി. ഉമ്മേ രണ്ട് പെങ്ങന്മാരുണ്ട്, മൂത്ത പെങ്ങള് ഇടവളക്കം നിർത്തി വീട്ടിലിരിപ്പാണ്. ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പാട്ടും കൂത്തുവട്ടൊക്കെ നടന്ന പള്ളിന്റെ വിശപ്പ് മാറണമെങ്കിൽ നിനക്ക് സിനിമ കയറാൻ നോക്കൂടെ? നമ്മളേറെ സിനിമയിലെടുക്കാനാണ്. ഞാനെന്താ സൂപ്പർ സ്റ്റാറിന്റെ മോനാ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ മോനാ? പെരിങ്ങനെ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ട് തന്നെ ആടന്ന് പെരട്ടി ഓടിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നടക്കാറ്? അതൊക്കെ വിചാരിച്ചാ നടക്കൂടാ. വെറുതെ പൂതി ഏറ്റട്ടെ എങ്ങായി, ഇങ്ങനെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. രമണി ചേച്ചി, എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ. എനിക്കിവിടെ ജോലി വാങ്ങിച്ചു തന്ന ചേച്ചിയാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പബ്ബിൽ വന്ന പ്യാസം കാണിക്കുന്നത്? ഞാനൊന്നും മിണ്ടുന്നില്ല സാറേ, ഞാൻ വരത്തില്ല സാറേ. ഇല്ല സാർ, ഞാൻ ക്ഷമിക്കണം സാർ, ഇനി മേലെ ഞാനിവിടെ കയറത്തില്ല. പോട്ടെ സാർ, പോ പോ. ഇതെനിക്ക് ആവശ്യം, അതുകൊണ്ടാ ആവശ്യം സാറേ, അതുകൊണ്ട് മാത്രമാ. അതെ, നീ അല്ലേ പറഞ്ഞത് അവൻ വഴക്കിട്ട് പോയെന്ന്? ഷേ, ഇതിവിടെ ശരിയാവില്ല. ഞാനിവിടെ മാനേജരായി കിടത്തോളും. ഈ പമ്പിന്റെ അന്തസ് പോണ ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല. എവിടുന്ന് കിട്ടിയിട്ട് നിനക്ക് അവരെ? ഒരു ദിവസം ലാസ്റ്റ മകളുടെ ക്യാമറ നന്നാക്കാൻ കൊടുത്തിരുന്ന മേടിക്കാൻ ഞാനും സമീറും കൂടി ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി. എന്താ ഒരു ഗ്ലാമർ! ഫ്ലാഷ് ശരിയാക്കിട്ടുണ്ട്, ബാക്കിയുള്ള ഫിലിം ഇത് തന്നെ ഉണ്ട്. കൊള്ളാല്ലേ, ഫിലിം ലോഡ് ചെയ്യുന്ന ഈ ടൈപ്പ് ഒക്കെ ഇപ്പൊ ഔട്ടായി ചേട്ടാ. അപ്പൊ ഇതില് ബാക്കിയുള്ള ഫിലിമിന് നമുക്ക് ഫോട്ടോ എടുക്കോ? ആ എടുക്കാം. ഇന്ന് നിന്റെ കുറച്ച് ഫോട്ടോ നമുക്ക് എടുത്താലോ, ഫിലിമ് ബാക്കിയുണ്ടല്ലോ. എന്നെടുക്കാവാ? എടാ നോക്കടാ, നമുക്ക് ഇതിൽ നീ കയറിക്കോ. ഡാടാ, ഇതിലെ ഏതിലെ ഈ എക്കണ്ട്? നീ ഒരു കാര്യം ചെയ്യും, സ്ട്രേറ്റ് പിടിച്ചിട്ടെ ഈ ബട്ടൺ അമർത്തിയാ മതി. ഇതിലോ നീ എടിയല്ലേ. നടി, ഞാൻ എടുക്കുക തന്നെ. ഇതിന്റെ ഫോട്ടോ എടുത്തേ. നിന്റെ ഫോട്ടോ എടുത്തോ? ആര്? എടി, ഇവിടെ പോയിക്ക് അവിടെ നിന്ന് കയറി വന്നത് പുലിവാല്. ഇനി ഇവിടെ എന്നാ തള്ളിയോട് പോയി പറഞ്ഞ കഴുത്തിനൂറ്റും നാവായിട്ട് അവരിങ്ങ് വരും, പോലീസിനെ കൂടെ പിടിപ്പിക്കുന്നു പറഞ്ഞു. ഓക്കെ പ്രാന്താടാ, നീ വാ, നമുക്ക് മ്യൂസിക് പോവാ. ആടെ പെരുത്ത് കാറിലും ബൈക്ക് ഉണ്ടാവും, നമുക്ക് അവിടെ പോയി എടുക്കടാ. ശരി വാ. എന്താ ജവീലെ, ഈ രമണിയെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഫോൺ ആണെങ്കില് സ്വിച്ച് ഓഫും. ഞാനും വിളിച്ചിരുന്നു, ഒരു വിവരമില്ല. എന്താ സരളേ, ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ല. അതേതായാലും ഇനി വല്ല ഷവർമയും വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടോ എന്തോ? ബാക്കിയുള്ള ഫിലിമിന് നമ്മൾ ഫോട്ടോ എടുത്തെന്ന് ലാസറേട്ടനെ അറിഞ്ഞാ എന്നാ പണി പോയതല്ലേ ചങ്ങായി? അത് ശരിയാ. പോയിട്ട് നേരെ എത്രയായി? ഇവന്റെ കൂടെ കൂടെ നീ വായത്തോടെ തുടങ്ങിയോ? ഈ പന്നാക്കം മാറ്റിട്ട് വല്ല ഡിജിറ്റൽ എടുക്കാൻ പറഞ്ഞു. ഇതെന്താ മുതല് മാർപ്പാപ്പയുടെ വരെ ഫോട്ടോ എടുത്തിട്ടുള്ള തറവാടിയാ? ഇതിൽ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രിന്റ് എടുത്ത് നാളെ തരാന്ന് പറഞ്ഞു. നാളെ ഹർത്താലാണല്ലോ പറഞ്ഞത്. എന്താടാ കിളിക്കണമേ? ഈ രമണിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? വരുന്നില്ല എങ്കിൽ വരുന്നില്ല എന്ന് പറയണം, വേറെ ആളെ വെക്കാണ്ടോ? ആ ചെല്ലു ചെല്ലു പോ. ഈ രമണി ചേച്ചിയുടെ വീട് എവിടെയാ? നമ്മുടെ വലിയതൊറ കടപ്പുറം ഇല്ലേ, അതിനടുത്ത. അവിടെ ചെന്ന് കഞ്ചാവ് വാസുവിന്റെ വീട് ചോദിച്ചാ മതി. എത്രയാ? 100 രൂപയ്ക്ക്. ചേച്ചി, രമണി ചേച്ചി,
വീടെങ്ങനെ കണ്ടുപിടിച്ചു? കഞ്ചാവോസന്റെ വീട് വെച്ചപ്പോ ചേച്ചി എന്തിനാ കരയുന്ന? വാസു ഇട്ട് പോയി. അഞ്ചാറ് ദിവസം ആശുപത്രി കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ചീത്ത പറഞ്ഞിട്ടായാലും തല്ലുകൂടിയിട്ടായാലും ഉണ്ടായിരുന്ന പൊരുത്തനെ പേടിക്കാണ്ട് എനിക്ക് ഈ കൂരയിൽ അതി ഉറങ്ങായിരുന്നു. പക്ഷെ ഇപ്പോ ചാവടിയന്തര തീരുന്നതിന് മുമ്പ് ഓരോരുത്തന്മാർ വന്ന് തട്ടിത്തുടങ്ങി ഈ ചെറ്റവാതില്. ചേച്ചി എന്നാ ഇനി പമ്പിലേക്ക് വരുന്ന? ഇല്ല, വാസേട്ടന്റെ വീട് പുറക്കാട. വാസേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ചെന്നായ്ക്കൽ സമ്മതിക്കൂല. ഒരു ദിവസം ഞാൻ വരാം പമ്പിലേക്ക്. അയ്യോ, ഇത്രയും നേരായിട്ട് നീ കുരുട്ടി തള്ളേനെ ചീക്കി ശിക്കാരിച്ച് കഴിഞ്ഞില്ലേ? നടപടി കൊട്ടിയല്ലോ, കുർബാന തുടങ്ങി കാണാം. നീയോ നടകടി മേരി, വയസ്സുകാലത്ത് എനിക്ക് ആകെ ഒരു കൈത്താങ്ങലേറ്റതാ ഇവളല്ലേ ഉള്ളൂ. നിനക്ക് പള്ളിയിൽ പോവാൻ ദുരുഷം ഉണ്ടെങ്കിലേ നീ അങ്ങ് പോ. അത് ഇവിടെ സ്ഥിരം ഉള്ളതാ. ആ കിളവിയുടെ മക്കളെ ഒക്കെ സുനാമി കൊണ്ടുപോയി. ഇപ്പൊ ഇവളെ ഉള്ളൂ അതിനൊരു സഹായത്തിന്. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ടേച്ചി, ഞങ്ങള് പോവാ. ഇത് വെച്ചോ. അയ്യോ വേണ്ട മോനെ. വേണം, ചേച്ചിയുടെ അനിയനാ തരുന്ന. പോട്ടെ. ഫോട്ടോയില് കാണാനും സൂപ്പറാ അല്ലേ ജമീലത്താ? നേരിട്ട് കാണാനെന്താ ഒരു മോശം. ജമീല നാസറിട്ട് വരുന്നുണ്ട്. അതോ ഡാടാ എന്നെ പെറുക്കെടുത്ത് മാറ്റാ. എന്താടാ മേശക്കെടുത്തൊരു ചുറ്റിക്കളി? നിങ്ങളുടെ മോളെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു മുഞ്ച്, സിനിമ അടിയുടെ പോലെയാണ്. അതെന്തേടാ മോള്, പിന്നെ സുന്ദരിയാവാതിരിക്കൂ. എന്നിട്ട് ഫോട്ടോ എവിടെ? നിനക്കെന്താ വിശപ്പില്ലേ? എങ്ങനെ വിശക്കും, നീ പറഞ്ഞ പോലെ നേരിട്ട് കാണുന്ന പോലെ അല്ലട്ടാ. എനിക്ക് നല്ല ക്യാമറ പീസ് ഉണ്ട്. ഇത് കണ്ട ഒരു ധനുഷിന്റെ ലുക്കില്ലേ, സൈഡിൽ നോക്കിയാൽ. ആരാടേ ധനുഷ്? പടച്ചോനെ, തമിഴ്നാട്ടിൽ അഞ്ചോട്ടോളം ജോലി ചെയ്തിട്ട് അനക്ക് ധനുഷാരാന്ന് പറഞ്ഞൂടെ? വെറുതെ അല്ല ലാസറട്ടൻ തന്നെ പൊട്ടാന്ന് വിളിക്കുന്നത്. എടാ രജനീകാന്തിന്റെ മരുമോൻ സിനിമാ നടൻ. അത് ഇനി രജനീകാന്ത് ആരാന്ന് വെച്ചാ കൊല്ലിഞ്ഞ. അതല്ലടാ, കാലത്ത് ലാസറട്ടൻ ചവിട്ടി പിടിച്ച ഫോട്ടോ ഇല്ലേ, ഞാൻ ആ ബക്കറ്റിലെടുത്തിട്ടത്. നേരാണല്ല, അത് ഞാൻ ഇപ്പഴാ ഓർത്തത്. ഇപ്പൊ വരാട്ടാ. എടാ ഇതാ ഉടക്ക് പെണ്ണാണ്. ഷേ, എന്റെ ഫേസ് ക്ലിയർ ആയില്ല. ഉടക്ക് പെണ്ണോ? എവിടെ നോക്കട്ടെ. എന്താണ് എലി പുന്നല് കണ്ട ചേൽക്കൊരു പുഞ്ചിരി?
അപ്പൊ വെറുതെ അല്ല ഫോട്ടോ എടുത്ത് എന്തിനാന്ന് അവള് ചോദിച്ചത്. നീ ആരെ കട്ടിയുന്നു, എന്നെയോ അതോ ഓളയോ? അപ്പൊ ഉടക്കി ഉടക്കി സംഗതി വെടക്കായ. അവള് പാവാട. എന്ത്? ഓള് പാവാട? പാവാടല്ല, അവള് പാവാന്ന്. ആണോ? എന്ന് മുതലാ പാവായത്? നമ്മള് രമണി ചേച്ചിയെ കാണാൻ പോയന്ന് അവളുടെ അമ്മ ചീത്ത പറഞ്ഞിട്ടോ ആ കണ്ണ് കാണാത്ത അമ്മാമ്മയുടെ മുടിയൊക്കെ ചീകി പള്ളി കൊണ്ടുപോയി നീ കണ്ടല്ലേ. മനസ്സിൽ നന്മയുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. എന്റെ അമ്മ ഇതുപോലെ ആയിരുന്നു. അപ്പയും ലവ്സിൽ കുടുങ്ങിയില്ലേ? എന്നാ പിന്നെ അന്റെ മനസ്സ് ലവ്സ് അവളോട് തുറന്നു പറഞ്ഞൂടെ? പക്ഷെ അവളുടെ അമ്മയെങ്ങാനും അറിഞ്ഞ? ഓ, അല്ലെങ്കിലും ലോകത്തിൽ ഒരു ഉമ്മയും പാപ്പയും എന്റെ മോളെ പ്രേമിച്ചോന്ന് പറയൂല. ചീത്തേ പറയൂ, പറ്റിയ രണ്ടെണ്ണം തരേം ചെയ്യും. അതൊന്നും നോക്കിയ കാര്യം നടക്കൂല. നീ അന്റെ മനസ്സിലെ ലവ്സ് അവളോട് തുറന്നു പറഞ്ഞൂടെ? അതിപ്പോ എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടെന്നൊന്നും. അനക്കൊക്കെ ഈ ഞാൻ പറഞ്ഞുതരാടോ. പിന്നെ ഇപ്പളേ ഞാനൊരു ബാക്ക് തന്നേക്കാം. കാരുണ്യ ബാക്കിക്കുറി എങ്ങനെ അടിച്ചാ നിങ്ങളുടെ കല്യാണത്തിന് ചിക്കൻ ബിരിയാണി എന്റെ വക. എങ്ങനെയുണ്ട്? ചിരിക്കണ്ട, ആർക്കെപ്പോഴാ ഭാഗ്യം വരാന്ന് പറയാനാവൂല. പടച്ചോനെ, നല്ല സിനിമാ കഥ പോലെ ഒരു കിനാവ് കാണിച്ചേർന്നേ. റബേ, നിനക്കൊരു കല്യാണം വെച്ച് ഭാര്യ മക്കളുമായിട്ട് കഴിയണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിലുള്ളത് അവളോട് തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് തരണേ. എക്സ്ക്യൂസ് മീ, കാറിന് ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഒന്ന് തള്ളിത്തരാമോ? ആ, താങ്ക് യു. പ്ലീസ്.
നാവിറങ്ങിപ്പോയോ? നിങ്ങളിങ്ങനെ തുള്ളാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ പൊട്ട ക്യാമറയിൽ പത്ത് ഫോട്ടോ എടുത്തതോ? തർക്കുത്തരം പറഞ്ഞാൽ കടലക്കുറ്റി അടിച്ചു എന്ന് നിങ്ങൾ അടിച്ചോക്കണോ? അടിച്ചത് എന്ത് ചെയ്യൂടാ? ഇങ്ങനെ ഇരിക്കുന്നു കൂട്ടാക്കട, ഞാൻ അടിച്ച താങ്കം പട്ടെ, നാല് മാസം തൂങ്ങപ്പെട്ടെ. അയ്യോ അവനെ വഴക്ക് പറയണ്ട, ഈ വലിയ വക്കാരത്തൊന്നും പറയണ്ട. അല്ലെങ്കിൽ ഇയാൾ ആട്ടത്തുപ്പ് സഹിച്ച് ഇവിടെ ആയുഷ്കാലം കഴിയാന്ന് ഞാൻ ആർക്കും ആ കൊടുത്തിട്ടൊന്നുമില്ല. സമീര എന്ത് വർത്താനം? ഈ വലിയ വർത്താനൊന്നും പറയണ്ട, നീ ആരാ എന്നെ ഉപദേശിക്കാൻ? നീ ഇതിൽ ഇടപെടണ്ട, നീ ഊണൂടെ അകത്ത് വെക്കേ. ഇനി ഇവനെ ഇവിടെ നിർത്തണ പ്രശ്നമേ. ഞാൻ പറഞ്ഞാൽ സമീർ ഇവിടെ നിക്കണ പ്രശ്നമില്ല, എന്റെ കണക്കിളൊക്കെ തീർത്ത് കാശടിക്കും നിങ്ങൾ. എടാ നാട്ടില് പാട്ടുകൂത്തുമായിട്ട് നടത്ത് നശിക്കണ്ടല്ലോ എന്ന് കരുതി ഇവന്റെ ഉമ്മ മുതലാളിയുടെ പെങ്ങളെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞ് ഇങ്ങോട്ട് അയച്ചതാ. ഈ നാട് നിങ്ങൾക്ക് ശ്രീധൻ കിട്ടിയെന്നല്ലോ, ഭാഗീരയെ പടച്ചോ നെയ്ച്ചോറ് നിശ്ചയിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം സമീറിനെ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. നീ എന്താണ് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോകാൻ പോണ ചങ്ങായി? ചങ്ങായിയോ നീ? ഏതാ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി, ഞാനൊന്നും അങ്ങനെ പറഞ്ഞെന്റെ ദേഷ്യത്തിലല്ലേ നീ. പിന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ട്. ഞാനൊന്നും അങ്ങനെ മനപ്പൂർവ്വം പറഞ്ഞാടാ, നീ ആണ് ആ ഫോട്ടോയിലേക്ക് എടുത്തിന്ന് ലാസ്റ്റ് ഇലക്ട്രോണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ നിന്നെയും ജോലി എന്ന് പറഞ്ഞു വിട്ടാണ്. എടാ എന്റെ കാര്യം പ്രശ്നമില്ല, എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല, കള്ളത്തരം പറയാൻ അറിയില്ല, തരീട് കാണിക്കാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊക്കെ പോട്ടാ, നീപ്പ എവിടെയാ? സീരിയൽ ഷൂട്ടിംഗുകാരുടെ പ്രൊഡക്ഷനിൽ പണിയെടുക്കുക. ഓ, പിന്നെ ഇടയ്ക്കൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനോട് അടക്കി ഇടയ്ക്ക് നടക്കുന്ന ചാൻസ് കിട്ടും. ടി വിയിൽ കണ്ടിട്ട് ബാംഗ്ലൂർ തന്നെ വിളിച്ചിരുന്നു. സന്തോഷടാ, നീ രക്ഷപ്പെടും. പിന്നെ വലിയ നടനാകുമ്പോ നമ്മളൊന്നും മറക്കരുത്. നടനാകോന്നൊന്നും അറിയില്ല, ആയാലും ഇല്ലെങ്കിലും അന്നെ നമ്മൾ മറക്കൂല മരണം വരെ. പോട്ടാ. ശരി. ഏയ് പോലടാ, ഇത് വെച്ചോ. എന്തിന്? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ വെച്ചോളി. എനിക്ക് കൊടുക്കാൻ ആരാടാ ഉള്ളത്? ഉണ്ടാവല്ലോ, ഒരുത്തിയ പേഴ്സിലും കാൽപ്പിലും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ. ഓണം എനിക്ക് നിക്കായ കണ്ട, ലാസ്റ്റം പറഞ്ഞ പോലെ ഒരു കുട്ടിയും കുടുംബൊക്കെ വേണ്ടേ? ഓ, ഓളെ കാര്യം പറയുമ്പോ കവിള് ചോന്നിക്കണു. അന്റെ ലൗ സോളോട് പറഞ്ഞ ഇല്ല, വേഗം പറഞ്ഞോളി, ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചു വെച്ച കസ്തൂരി മാമ്പഴം വല്ല വെടക്ക് കാക്കയും കൊത്തിക്കൊണ്ട് പോണോ? എങ്ങായി ചൂടാവും ഓട്ടങ്ങായി. അപ്പൊ പിന്നെ കാണാം. കാണാം. ശരി ശരി. കർത്താവ് ചെയ്യും പൊട്ടിയോ, എവിടെ കൊണ്ട് ശരിയാക്കുഞ്ഞ. ഒരു കാര്യം പൈക്കുറി എത്ര കേട്ടാ? 50 രൂപ. അവിടെ അടുത്തേക്ക് വരുംതോറും എന്റെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. നിന്നടുത്തുനിന്ന് ഒരടി പോലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് സാർമാർ വന്ന് എന്നോട് എന്തോ ചോദിക്കാനുണ്ട്, ഇവിടെ വരെ വരണമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നത്. അപ്പോ വൺ സൈഡ് ലവ് ആയിരുന്നല്ലേ? എന്തായാലും നിനക്ക് അവളെ ജീവനായിരുന്നു. ഇവനെ ഒന്ന് അപ്പുറത്തോട്ടിരുത്. ആ പെൺകുട്ടിയോട് വരാൻ പറ. അവിടെ ഇവിടെ
തന്നത്തുള്ള പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു കളഞ്ഞല്ലോ മാതാവേ. സർ ഇരിക്കും മോളെ. എന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഈ പയ്യനെ ചോദ്യം ചെയ്തതുപോലെ വേറൊരാളെ കൂടി ചോദ്യം ചെയ്യണം സർ. അതാരാ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. എന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഹോസ്പിറ്റലിൽ വെച്ച് റീനയെ കണ്ടിട്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് വന്ന സാറും എസ് ഐയും റീനയുടെ അമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു സാർ. അറിയാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലേ? റീനന്നോ സാർ എന്റെ മോളുടെ പേര്. മോൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അഴുക്കടുവലം ചെയ്തിട്ടുണ്ടോ? ആ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു ദിവസം എന്റെ മോളുടെ മേത്തേക്ക് അഴുക്കുവെള്ളം ഒഴിച്ചു. ഞാൻ അവരെ കുറെ ചീത്ത പറഞ്ഞു. അന്ന് മുതൽ അവളെ കണ്ട അവര് കലിയ. അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ടോ? വെളുത്ത് മരിഞ്ഞ് നല്ല പൊക്കമുള്ളവരാണ് പറഞ്ഞത്. അവനെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരെ. ഇവരാ ഫ്ലാറ്റ് താമസിക്കുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തേക്ക് സാർ. ശരി, അതുകൊണ്ട് ഈ പയ്യനെ ചോദ്യം ചെയ്ത പോലെ വേറൊരാളെയും കൂടെ ചോദ്യം ചെയ്യാനുണ്ട് സാർ. നീ എന്താ പുതിയ വല്ല കഥയും പറയാൻ പോവാണോ? ആരെ ചോദ്യം ചെയ്യണമെന്ന് നമ്മോട് പറയുന്നേ? പേടിക്കണ്ട, വിശദമായിട്ട് പറ. അത് പിന്നെ എന്റെ അച്ഛൻ ഇവിടെ സെക്രട്ടേറിയറ്റിലാ ജോലി. പാലക്കാട്ടിൽ നിന്ന് അമ്മയ്ക്കും കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോഴാ ഞങ്ങളിവിടെ ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ വന്നത്. ഞങ്ങൾ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ റീനെ ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് ജോലിക്ക് വരാൻ ഏൽപ്പിച്ചത്. നോക്കൂ, ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാ. ഞങ്ങൾ രണ്ടുപേരും കാലത്തെ ഓഫീസിലേക്ക് പോവും. ഞങ്ങളുടെ മോള് 3 മണിക്ക് വരും, പക്ഷെ ഞങ്ങൾ എത്തുമ്പോ 6 മണിയെങ്കിലും ആവും. അമ്മേ, ടിഫിൻ ബോക്സ് അത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുത്തോ. ഓക്കെ. വൈകുന്നേരം ഞങ്ങൾ വരുന്നത് വരെ നിങ്ങളുടെ മോള് അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ ചെയ്ത് മോൾക്ക് കൂട്ടായിട്ട് ഇവിടെ ഉണ്ടാവണം. എത്ര വേണം പറ? ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കൊച്ചമ്മേ. മേരി പറയേ, മറ്റുള്ളവർക്കൊക്കെ എത്രയാ തരണേ? വീട്ടുജോലിക്ക് ഉച്ചവരെ നിൽക്കുന്നതിന് 3000 ഒക്കെ വാങ്ങിക്കുന്നേ. ഇതിപ്പോ 6 മണിവരെ മോൾക്ക് കൂട്ടായിട്ട് നിക്കണെന്ന് പറയുമ്പോ എന്തെങ്കിലും ഇത്തിരി കൂട്ടി തന്നാ? എന്റെ കെട്ടിയാണെങ്കിൽ മരിച്ചുപോയി. കൊച്ചമ്മയുടെ മനസ്സ് പോലെ എന്താന്ന് വെച്ചാ. അഡ്വാൻസ് വെച്ചു. റീന, കറക്റ്റ് ടൈമിന് വരണം കേട്ടോ, ലേറ്റ് ആവരുതേ. ബൈ അമ്മ. ബൈ, സൂക്ഷിച്ചു പോണേ. ഓക്കെ. കൊച്ചമ്മ ഇവളങ്ങനെ ആരോടും വർത്തമാനം പറയാത്ത കൂട്ടത്തിലാ. അവൾ അവളുടെ ജോലി കഴിഞ്ഞ് എവിടെയെങ്കിലും മാറിയിരുന്നോളും. അപ്പോഴൊന്നും ഞാൻ ഡെയിലി സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഒരു പയ്യൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കെമിസ്ട്രിയിലെ ഡൗട്ട് ചോദിക്കാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നു. എന്താ? ഐ ആം ദീപക്. ഞാൻ മുകളിലത്തെ ഫ്ലാറ്റിലെ 10C-യിലാ താമസിക്കുന്നത്. ഞാൻ +2 പഠിക്കുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ്. താനും ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? അതെ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ആരതി. ഓ, നൈസ് നെയിം.
പിന്നെ ഞാൻ വന്നത് എനിക്ക് കെമിസ്ട്രിയിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച കുഡ് യു പ്ലീസ് ഓക്കേ പ്ലീസ് കം ഇൻ താങ്ക് യു ടെൽ മീ വാട്സ് ദ ഡൗട്ട് കുഡ് യു ടെൽ മീ വാട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിക് ആസിഡ് ആൻഡ് ഇൻഓർഗാനിക് ആസിഡ് ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഫോർമിക് ആസിഡ് അസെറ്റിക് ആസിഡ് ചെല്ല അസെറ്റിക് ആസിഡ് പ്രോപനോയിക് ആസിഡ് ബ്യൂട്രിക് ആസിഡ് ആൻഡ് കാപ്പി എടുക്കട്ടെ കാപ്പി വേണോ വേണ്ട വേണ്ട എനിക്ക് കാപ്പിയും ചായയൊന്നും കുടിച്ച ശീലമില്ല കൂൾ ഡ്രിങ്ക്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നോ നോ താങ്ക്സ് ആരതിക്ക് കാപ്പി വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാം ആരതി പ്ലീസ് യു കാൻ ഹാവ് ഇറ്റ് ഇറ്റ്സ് ഓക്കേ നോ പ്രോബ്ലം ഓക്കേ ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ക്യൂസ് മീ വൺ സെക്കൻഡ് യാ ഡ്യൂ ടെൽ മീ സൂപ്പർ ഫോൺ ആണല്ലോ കയ്യില് ഓക്കേ ഐ വിൽ കോൾ യു ബാക്ക് ടു യു സോറി ഇറ്റ്സ് ഓക്കേ ഈ ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസ് ഐ സെഡ് സിട്രിക് ആസിഡ് ആസിഡ്സ് ഒക്കെ ഫ്രൂട്ട്സിലെല്ലാം ഓർഗാനിക് ആസിഡ് വളരെ വീക്ക് ആസിഡ് എന്താ അമ്മ തന്നെ വിട്ടത് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് അല്ല രാമേട്ടന് ചായകൾ കുടിക്കാൻ കായ് വന്നിട്ട് ഒത്തിരി നാളായി ദാ വച്ചോ ഇനി എന്തും ഇങ്ങനെ പ്രതീക്ഷിക്കരുത് അയ്യോ ഞാൻ എങ്ങനെ ചോദിക്കാറില്ല ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് ഈ കെമിസ്ട്രി പൂജ എന്റെ പിറകിൽ നിന്ന് വിട്ടുപോണ മട്ടില്ല ആരതി പറഞ്ഞെന്ന് വെച്ചാ കെമിസ്ട്രി മൊത്തം വർക്ക്ഔട്ട് ചെയ്തേ ഇന്നലെ മുഴുവൻ അത് തന്നെ പഠിക്കുകയായിരുന്നു താങ്ക്സ് ആരതി വളരെ ചെറുപ്പം മുതലേ സൈക്കിളിൽ പോകാൻ തുടങ്ങിയതല്ലേ ആ എനിക്ക് തോന്നി അതാ ഇത്ര സൂപ്പറായിട്ട് ചവിട്ടുന്നേ അല്ല വൈ ഡോണ്ട് യു പ്രിഫർ എ ടു വീലർ സ്കൂൾ അടുത്താണല്ലോ അതുകൊണ്ടാ ഓ അത് ശരി എന്റെ സ്കൂളിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടിയുണ്ട് അപ്പൊ ടു വീലർ വേണ്ടത് തനിക്കാ യാ യു ആർ റൈറ്റ് സീ യു ട്രസ്റ്റ് മീ ഐ വാസ് നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു കോൾ യു ബാക്ക് ഒരു 4:30 വിളിക്കടാ ഓക്കെ ഏയ് എന്റെ വീട്ടിലപ്പോ ആരും ഉണ്ടാവില്ല ഓക്കെ ഫൈൻ ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ ബൈ നിന്റെ ഫോൺ ഒന്ന് തന്നെടാ നോക്കിയിട്ട് തരാം നിന്റെ ഫോൺ എടുത്തോണ്ട് വന്നാൽ എന്താ എന്റെ ഏതാ കൊണ്ടുവരില്ല പിശുക്ക് അതിന് സെൽഫോൺ ഉണ്ടെങ്കിലല്ലേ ഏ ഇതുവരെ മേടിച്ചില്ലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഡാഡിയോട് പറയാൻ അച്ഛൻ പറയണു സെൽഫോണും കൊണ്ട് നടന്നാ പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ലെന്ന് എന്റെ വീട്ടിലും ഇതൊക്കെ തന്നെയാ പറഞ്ഞത് പക്ഷേ സെൽഫോൺ വാങ്ങി തന്നാലേ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു നമ്പർ ഉണ്ട് അതേറ്റു നമ്മുടെ പാരന്റ്സിന്റെ കാലത്ത് സെല്ലുണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളെക്കാളും കൂടുതൽ യൂസ് ചെയ്തേനെ അതെ തന്നെ എല്ലാ പേരൻസും എങ്ങനെയാണേടാ അവരുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തും നമ്മൾ എന്ത് ചെയ്താലും കുറ്റം ഉഫ് എപ്പോ നോക്കിയാലും അഡ്വൈസ് തന്നെ അഡ്വൈസ് ആരെങ്കിലും അവരെ അഡ്വൈസ് ചെന്നാലോ ചാടി കടിക്കുകയും ചെയ്യും ഏതാണ് ഈ ചിക്കൻ എന്റെ താഴത്തെ ഫ്ലാറ്റിലുള്ളാടാ എവിടുത്തെ സംഗതി കിടു പീസ മോനെ ഇത് വെറും കിടു അല്ല ലഡു ആടാ മോനെ എന്തുവാടാ ഇതിന്റെ പേര് ആരതി പറഞ്ഞപോലെ ഹോട്ട്സ്റ്റഫ് തന്നെയാടാ നിന്റെ ക്യാമറ ആംഗിൾ സൂപ്പർ ആടാ ഉസ്താദേ ശേ അപ്പോഴേക്കും തീർന്നു കൊച്ചമ്മേ ആണോ ശരി കൊച്ചമ്മേ ഒരു മോതിരപ്പൊരു സെക്കൻഡ് ഞാൻ അങ്ങോട്ട് വിളിക്കാമേ ഇത് എവിടുന്ന് കിട്ടി അടുക്കളയിൽ ഫ്രിഡ്ജിന്റെ അടി കിടന്നതാ ഈശ്വര ഇത് ഓഫീസിൽ വെച്ച് മിസ്സായെന്ന് കരുതി ഞാൻ അവിടെയുള്ള എല്ലാവരെയും സംശയിച്ച് ബഹളം വെച്ചു
എന്റെ കല്യാണ മോതിര. താങ്ക് യു റീന, താങ്ക് യു സോ മച്ച്. ചെന്ന് നോക്ക്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ലെൻസി കൂടെ നോക്കിയിട്ട് തുറക്കാവൂന്ന്. നോക്ക്. പന്ത്രണ്ട് ബിയിലെ സാറ. ഓ പള്ളാശ്ശേരി സാറാ, തുറക്ക്. ഹലോ സർ. പേപ്പർ തിരിച്ചെന്നിട്ട് പോവാൻ നേരത്തെ വന്നാ? ഓ സൂക്ഷിച്ചു പോണേ. അകത്തേക്ക് വരണം സർ? ഇല്ല, ഞാൻ കേറുന്നില്ല. ആണോ? ഇന്നെന്താ ഇന്ദിര നേരത്തെ? ഞാനിന്ന് ലീവാ സർ. ഓ അത് ശരി. ടെറസിലേക്കൊന്നും വന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരു ലൈൻ ഇട്ട് നോക്കായിരുന്നു. വരുത്തിക്കാൻ എന്താ ഒരു വഴി? വന്ന ഉടനെ ബാത്റൂമിൽ പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ഐഡിയ. ഞാൻ ഭയങ്കര ടയർഡ് അമ്മ, ഒരു കോഫി തരോ? ഓക്കേ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ മതി മതി മതി, ഇനി എല്ലാരും താഴെ പോയി കളിച്ച് ചെല്ല ചെല്ല ചെല്ല. ചോക്ലേറ്റ് വാങ്ങിച്ചരാം വാങ്ങിച്ചരാം, എല്ലാവർക്കും വാങ്ങിച്ചരാം ചെല്ല. മോള് വരുമെന്ന് വിചാരിച്ചിട്ട് അമ്മയോ, പണി പാളിയല്ലോ. പക്ഷേ നിങ്ങളുടെ ഫ്ലാറ്റിൽ വെള്ളം വരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇല്ല. അതെന്താണാവോ? ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ പൈപ്പിലേക്കുള്ള വാൽവ് മാത്രം ക്ലോസ്ഡ് ആണല്ലോ. ആരാണാവോ ഇത് അടച്ചത്? പിള്ളേരിവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, ഇനി അവരെങ്ങാനും ആയിരിക്കും. അതുങ്ങൾ എന്തിനാ ഇതേലൊക്കെ കയറി പിടിക്കുന്നേ? ഫോൺ ചെയ്യണം അവരെ. പറഞ്ഞാ കേക്കണ്ടേ? പൊട്ടി പഞ്ചറാണല്ലോ, ഒട്ടിക്കണോ? ആ ഒട്ടിച്ചോ. അരമണിക്കൂർ എടുക്കും. അത് സാരമല്ല. ആരതിയല്ലേ? ആരതി, ഹായ്. ഹായ്. എന്താ പഞ്ചറാ? ആ ഡോ, വേഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തേ. പെട്ടെന്ന് ഒട്ടിക്കാൻ ഇത് ബബിൾ കമ്മട്ടായി അല്ല, കാരണം സ്റ്റീറിംഗ് തിരിക്കണ കാര്യാന്ന് കരുതിയല്ലേ. അരമണിക്കൂർ ആവുന്ന ആ പെങ്കച്ചോട് പറഞ്ഞിട്ടാ ഞാൻ ഈ പണി തുടങ്ങിയത്. എണ്ണക്കല്ലിന്റെ മോന്തം വെച്ചാൽ അവൻ എന്നോട് ചൂടാവണം. വേണമെങ്കിൽ ആരതി ഞാൻ ഡ്രോപ്പ് ചെയ്യാം, തിരിച്ചു വന്ന് സൈക്കിൾ എടുത്തോണ്ട് അങ്ങ് തന്നാ പോരെ. എന്നാ ഇത് ഒട്ടിച്ചു കഴിയുന്ന നേരം കൊണ്ട് നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് വന്നാലോ? ഇല്ല വേണ്ട. അല്ല സാധാരണ ഈ സമയത്ത് കാപ്പി കുടിക്കാറുള്ളതല്ലേ. ഹലോ, ആ കാറൊന്ന് മാറ്റിടറേ. ആ മാറ്റാം. ആരതി വേണമെങ്കിൽ പഞ്ചർ ഒട്ടിച്ചു കഴിയുന്നവരെ കാറിലിരിക്കാം. പറഞ്ഞിട്ടില്ലേ ആ കാറൊന്നും എടുത്ത് മാറ്റിടാ. ഒന്ന് അടങ്ങണ്ണാ, മാറ്റാം. രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും. തൊട്ടടുത്ത കോഫി ഷോപ്പ്, ജസ്റ്റ് കാറി പോയിട്ട് വരാം. ഓൺലി 5 മിനിറ്റ്സ് ഡ്രൈവ്. പ്ലീസ് ആരതി, ലെറ്റ്സ് ഗോ. ഓണ് ധൈര്യമായിട്ട് പൊക്കോ, അരമണിക്കൂറെന്നുള്ള ചിലപ്പോൾ ഒരു മണിക്കൂറാവും. ഓക്കെ. പ്ലീസ് കം. ആരതി വരും. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എക്സ്ക്യൂസ് മീ സർ. ടു കോഫി സർ. കോഫിയും ചായയൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട്? ബട്ട് ഞാൻ കൂൾ കോഫി കുടിക്കും. ഓ
One cold coffee and one hot coffee. Okay, sir. Aarthi, excuse me. Yeah, Vilikyam. Vilikyam nalle parnadu. I'll definitely call you back. Bye. Excuse me. I'll be back in a minute. ഹലോ ദീപകാടാ, ഇതെന്താടാ ലാൻഡ് ഫോണിൽ നിന്നൊരു കോള്? ഇപ്പൊ നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താ മതി. നല്ല ഹോട്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു MMS എന്റെ സെല്ലിലോട്ട് അയക്കും. എന്തിനാടാ, പീസിനാണോ? നീ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്. സോറി, എന്തിനാ വെയിറ്റ് ചെയ്തത്? കഴിച്ചുവിടായിരുന്നു. എന്തിനാ ചിരിക്കുന്നേ? ഫണ്ണി മണ്ടോസ്, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. അമ്പടി മോളെ, MMS കണ്ട് ചിരിച്ചിട്ട് എനിക്കിട്ടാ പണി. നോക്കിക്കോ, ഇതിന്റെ ക്ലൈമാക്സ് എന്താവെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആരതി, സർഫ് തീർന്നുപോയി. എന്താ സർഫേ? സർഫ് എന്തെന്ന്? സർഫ് തീർന്നുപോയി. സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് വരാം. പോയിട്ട് വാ. അമ്മട, കൂൾ കോഫി കുടിക്കുന്ന പൂച്ച പിന്നെയും വന്നല്ലോ. ഹായ്, ആം ഐ ഡിസ്റ്റർബിങ് യു? നോ നോ, പ്ലീസ് കം. താങ്ക്സ്. Do you want to take something? പക്ഷേ എനിക്ക് കൂൾ കോഫി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. Well, ആർത്തി ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. മൂവട മോനെ, എപ്പോ? നെക്സ്റ്റ് വീക്ക്. മൈ അഡ്വാൻസ് വിഷസ്. അഡ്വാൻസ് പറഞ്ഞാ പോരാ, അന്ന് നേരിട്ട് വന്ന് പറയണം. ഐ ആം അറേഞ്ചിങ് എ പാർട്ടി, പക്ഷേ ആർത്തി തീർച്ചയായിട്ടും വരണം. ഷുവർ. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, ആർത്തിയുടെ സെൽഫോൺ നമ്പറും തരാമോ? ഒന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്യാന്ന് വെച്ചാ. എനിക്ക് സെൽഫോൺ ഇല്ല, ലാൻഡ് ലൈനേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, നമ്പർ പറഞ്ഞോളൂ, ഞാൻ സേവ് ചെയ്തോളാം. 0471-2344-911. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ തവണ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് ഒരു മാസം തികഞ്ഞുള്ളൂ. മാസം തികഞ്ഞ് ബർത്ത്ഡേ വന്നാൽ കുഴപ്പമില്ല ഗൈസ്, മാസം തികയാതെ വന്നാലേ പ്രശ്നമുള്ളൂ.
ഇതാരെ വരുത്താനുള്ള ബർത്ത്ഡേ പാർട്ടിയാണ് അവള് വന്നോട്ടെ ലെറ്റ്സ് എൻജോയ് മോളുടെ ഫ്ലാറ്റിലെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണത്രേ ഇവള് ചെല്ലാന്ന് വാക്ക് പറഞ്ഞു പോലും അതും രാത്രി 7 മണിക്ക് പോണ്ടെന്ന് പറഞ്ഞ മുഖം നിർമ്മിച്ച് നിൽക്കുന്നില്ലേ ആരോട് ചോദിച്ചിട്ടാണ് നീ അവനോട് ചെല്ലാവുന്ന നേറ്റത് എടി ചോദിച്ചത് കേട്ടില്ലേ ഹായ് ആർതി ആർതിക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ ഹൂ ആർ യു അങ്കിൾ ഞാൻ ദീപക് ഇന്നെന്റെ ബർത്ത്ഡേ അതുകൊണ്ട് എടാ പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണോ നീ രാത്രി പാർട്ടിക്ക് വിളിക്കുന്നത് നീ എന്താ വിചാരിച്ചത് ചോദിക്കാനും പറയാനും അവക്ക് ആരും ഇല്ലെന്നോ മേലാൽ അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ കാരണം ഞാൻ അടിച്ചു പോയി പറഞ്ഞേക്കാം എന്നാൽ ഈ രാത്രിയിൽ അവന്റെ പാർട്ടിക്ക് പൊക്കട്ടെ എന്ന് എന്നോട് ചോദിക്കാൻ എങ്ങനെ ധൈര്യം എന്ന് അതും കോവളം ഇവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്തായാലും നിന്റെ ഡാഡി അവനെ ഇങ്ങനെ ചീത്ത വിളിച്ചത് മോശമായിപ്പോയി ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ അത് എത്ര വലിയ കുറ്റമാണോ എന്നിട്ട് നീ അവനോട് സോറി പറഞ്ഞോ ഇല്ലേ അവനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നാടാ എനിക്ക് ഫേസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് കുഴപ്പം നീ ആദ്യം അവനെ കണ്ട് സോറി പറയണം തന്നോടൊരു സോറി പറയാൻ വേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത് തൻ്റെ ഡാഡിയുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയാ എന്നോട് ദേഷ്യപ്പെട്ടതിൽ ന്യായമുണ്ട് പക്ഷെ സത്യം പറഞ്ഞ ആരതിയെ കാണാതെ തന്നോട് സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആരതി എനിക്ക് കെമിസ്ട്രിയിലെ സംശയങ്ങൾ തീർത്തു തന്നില്ലേ സത്യം പറഞ്ഞ അന്ന് മുതലാ പഠിത്തത്തിൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ അതുവരെ ഒരുതരം ഉഴപ്പായിരുന്നു ഓരോ സംശയവും പറഞ്ഞു തരാനുള്ള ആരതിയുടെ ആവേശം കണ്ടപ്പോൾ എനിക്കും ആരതിയെ പോലെ നന്നായിട്ട് പഠിക്കണമെന്ന് തോന്നി അതിനൊരു നന്ദിയായിട്ട് ദാ ഈ ഗിഫ്റ്റ് ആരതി വാങ്ങിക്കണം പ്ലീസ് ആരതി എന്തായിരിക്കും It's a mobile. Hey, ഒരു ലെറ്റർ ഉണ്ട്. You are really lucky, Ardi. അടിപൊളി ഫോൺ. പയ്യൻ നല്ല പണക്കാരനാണെന്ന് തോന്നുന്നു. ആ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. Wait, wait. I'll be so fortunate if you talk to me. നീ എന്നും എന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്താൽ അതെന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതും. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുക. ദീപക്. Really? You're so lucky, Ardi. Bullshit. വട്ടാ നിനക്ക് എനിക്ക് അവനോട് അങ്ങനൊന്നും തോന്നിയിട്ടില്ല പിന്നെ നീ ഇപ്പൊ എന്ത് ചെയ്യാനാ പോകുന്നേ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ല എന്താ ചെയ്യേണ്ട ശ്വേത നിനക്ക് അവനോട് ലവ് ഇല്ലെങ്കിൽ വേണ്ട ചുമ്മാ ഒന്ന് ഫോൺ ചെയ്യണേലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണം പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ വിളിക്കുള്ളൂ ഞാനും ഫ്രീയാ ടെറസിൽ നിന്നാ സംസാരിക്കുന്നേ അന്ന് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ
അതുകൊണ്ട് ആദ്യം കൊണ്ടൊരു ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിക്ക. അത് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. വേണ്ട വേണ്ട, പക്ഷേ പോവുകയാണെങ്കിൽ അധികം വൈകരുത്, പരീക്ഷ തുടങ്ങും മുമ്പ് തന്നെ വേണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ബൈ. സാറേ ഞാൻ പോയിക്കോട്ടെ. പോകാറാവുമ്പോ ഞാൻ പറയാം. പമ്പിൽ എന്നെ അന്വേഷിക്കോ, അതുകൊണ്ടാ. പറഞ്ഞ മനസ്സിലാവില്ലടാ, സി ഐ സാറാ പെങ്കൊച്ചിനെ ചോദ്യം ചെയ്തോണ്ടിരിക്കാണ്. അത് കഴിയട്ടെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ. ആ കൊച്ചിനെ ചോദ്യം ചെയ്യുന്നതിന് ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? നീ എന്നെ ചോദ്യം ചെയ്യാറായണ. ഹലോ ആരതി, താൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ കാർ നിർത്തി വെയിറ്റ് ചെയ്യാ. താൻ എവിടെയാ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. എക്സ്ക്യൂസ് മീ, കാറിന് ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഒന്ന് തള്ളിത്തരാമോ? വെളിയിൽ നോക്കി അതോട്ട് കാണാൻ പറ്റില്ല. കമ്പൈൻ സ്റ്റഡിക്ക് ശ്വേതയുടെ വീട്ടിൽ പോവാന്ന് കള്ളം പറഞ്ഞിട്ടാ ഞാൻ പോന്നിരിക്കുന്നത്. ഞാനിതുവരെ വീട്ടിൽ കള്ളം പറഞ്ഞ് എങ്ങും പോയിട്ടില്ല. ഇതാ ഫസ്റ്റ് ടൈം. എനിക്കിത് സെക്കൻഡ് ടൈമാ. അന്ന് കോഫി ഷോപ്പിലായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പൊ ഇത് സെക്കൻഡ് ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിത് സെക്കൻഡ് ടൈമാ. You know, it's a great place for seafood. Sir? Yeah. Go through it. Thanks. You're welcome. What would you like to have? Sandwich. Okay. We would like to have two veg sandwich with salads and okay. French fries. Okay. Take your own time. Okay, sir. Thank you. എന്താ നോക്കുന്നേ? ബീച്ച് കാണാൻ നല്ല ഭംഗിയല്ലേ? ബീച്ചിൽ പോണം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നിന്നിട്ട് വരാം. Let's go. Excuse me. നമ്മുടെ ഓർഡർ അങ്ങോട്ട് കൊണ്ടുവന്നോ. ഷുവർ സർ. കം. ഇതൊക്കെ അവിടെ വെച്ചേക്ക്. യെസ് സർ. ഈ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ബില്ല് പേ ചെയ്തേക്ക്. ഓക്കെ. ആ പിന്നെ
I need a fresh towel. Done, sir. Okay. എന്താ തണ്ടി ഉസ്താദേ ഇപ്പൊ എവിടെ? എടാ ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നെ ഫോൺ ചെയ്യല്ലേ. ബീച്ചിലാ ഷൂട്ടിങ്ങിലായിരിക്കും അല്ലേ? ഫുൾപിച്ചറായ വിളിക്കണേ. ഓ വെക്കാ പുല്ലേ. സർ ഫുഡ് റൂമിൽ വെച്ചിട്ടുണ്ട്. ദാ സർ ടവൽ ആൻഡ് കീ. താങ്ക് യു. വെൽക്കം സർ. വിഷമിക്കണ്ട, റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അവിടെ ഉണക്കാം. ടേക്ക് റെസ്റ്റ്, ഹാവ് ഫുഡ് ആൻഡ് ഫീൽ ഫ്രീ. ഓക്കെ, ഡ്രസ്സ് ഉണങ്ങിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, വാതിലടച്ചോളൂ. അങ്ങനെ പറയല്ലടാ, അയ്യോ എങ്ങനെ, കോവളത്ത് ബീച്ച് റിസോർട്ടില്. അടിപൊളി, അവനോട് അങ്ങനെയൊന്നുമില്ലെന്നും പറഞ്ഞ് നാവായില് കിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും റിസോർട്ടിലെ ബെഡ്റൂം വരെ എത്തിയോ? പൊടി, നീ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല. ഞാനകത്ത്, അവൻ റൂമിന് പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ അവൻ നല്ല ഡീസന്റാ, എനിക്ക് അവനെ ഇഷ്ടായടാ. എടാ എന്റെ ബോയ്ഫ്രണ്ട് ഇല്ലേ വട്ടൻ ചക്രൻ, അവൻ വരുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ഓക്കെ ബൈ. ഐ എം റിയലി ഹാപ്പി ദീപു, താങ്ക്സ് എ ലോട്ട്. ഒരു ചെറിയ പ്രോബ്ലം, ഞാനൊരു മെക്കാനിക്കിനെ കിട്ടുമെന്ന് നോക്കട്ടെ. ആരതി വണ്ടിയിലിരുന്നോ? ഓക്കെ.
ഫോൺ ചെയ്യരുതെന്നല്ലേ അവൻ പറഞ്ഞു. നമുക്ക് ഒരു എംഎംഎസ് അയച്ചാലോ. വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നോ നോ, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ഓക്കെ. സ്പീഡിൽ പോവോ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഓക്കെ ഓക്കെ, ഐ വിൽ ഗോ ഫാസ്റ്റ്. ആർതി, ഏയ് ആർതി, ആർതി, ഫോൺ. ആർതി, എന്തടാ മുബീനെ? സിംഗിളോ ഡബിളോടേ? വേഗം വയ്ക്കടാ, മോളർ വെയിറ്റ് ടു സീഡാ. പെടക്കാതടാ, ഞാൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ എന്താ കിട്ടിയിരിക്കുന്നെന്നും അറിയില്ല. എടുത്തൊന്ന് പെട്ടെന്ന് അയക്കാൻ പറയണേ. ഒന്ന് അയക്കളിയാ. ഐ വിൽ കോൾ. അച്ഛനോടും പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ
got promotion. Congrats, Amma. Thank you. Reena? അല്ല ഇതെന്ത് പറ്റി? യൂണിഫോം ഇതുവരെ മാറ്റിയില്ലേ? വന്ന വഴി പഠിക്കാനിരുന്നു. എന്ത് പറ്റിയടാ? മുഖമൊക്കെ വല്ലാതെ ഒരുപാട് ടയർഡായോ? സാരമില്ല, ഈ ഒരു കൊല്ലം കൂടി കഷ്ടപ്പെട്ടാ മതി, പിന്നെ പേടിക്കണ്ട. എന്താടാ? എക്സാം കഴിയുന്നവരെ എന്നെ ഡെയിലി സ്കൂളിൽ കൊണ്ടുവിടാൻ പറ്റൂ? എന്ത് പറ്റി മോളെ, നീ വല്ലാതെ പേടിച്ച പോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും സുഖമില്ലായിക്കുണ്ടോ? വലിയ കൊമ്പത്തെ പിടിയുണ്ടെന്ന് കരുതി എന്നെ പേടിപ്പിക്കാനും നോക്കണ്ട. അച്ഛന്റെ ശബ്ദമാണല്ലോ. പണം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരമാണ് അവൾക്ക്. അത് ഈ മഹാദേവനടുത്ത് വേണ്ട. ആരാ? എന്താ എന്ത് പ്രശ്നം? നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് അവൾ അവളുടെ വണ്ടി കൊണ്ടു പാർക്ക് ചെയ്തു. എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ അവൾ തെണ്ടിത്തരം പറയുന്നു. എന്നെ അവക്ക് ശരിക്കും അറിഞ്ഞൂടാ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ വിവരം അറിയിച്ചു കൊടുക്കും ഞാൻ. ആര് പാർക്ക് ചെയ്ത കാര്യമായി പറയണേ? ഓ, നമ്മുടെ മോളെ പാർട്ടിക്ക് വിളിച്ചില്ലേ ആ റാസ്കൽ, അവന്റെ തള്ള രാക്ഷസിയാണ് അവള്, രാക്ഷസി. വെറുതെ അല്ല അവളുടെ കെട്ടിയവൻ കളഞ്ഞിട്ട് പോയത്. ഓ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ആ സമയത്ത് അച്ഛനോട് ഇക്കാര്യം പറയാൻ പേടിയായി. ബുക്സ് ഒക്കെ എടുത്തല്ലോ അല്ലേ? പക്ഷേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി തരണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാതെ അമ്മ വിടില്ലെന്നായി. മോളെ വഴിയിൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ വേണമെങ്കിൽ അച്ഛനോട് പറഞ്ഞ. അച്ഛനോട് പറഞ്ഞതൊരു വലിയ പ്രശ്നമാക്കണ്ട, ഒന്നുമില്ല. അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പാ. സത്യം പറ, നീ എന്താ എന്നെന്ന് മറക്കുന്നേ? അതിപ്പോ പറയേണ്ട കാര്യമല്ല. ഹാവ് ടു കോൺസെൻട്രേറ്റ് ഇൻ മൈ സ്റ്റഡീസ്. ഈ എക്സാം കഴിയുന്നത് വരെ എന്നോടൊന്നും ചോദിക്കരുത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ അമ്മ, പ്ലീസ്. അതിനുശേഷം അമ്മ പിന്നെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. കൊണ്ടുപോവുകയും കൊണ്ടുവരുകയും ചെയ്തിരുന്നത് അമ്മയാ. അതുകൊണ്ട് കുറച്ചു ദിവസമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എക്സാം കഴിഞ്ഞ് ഞാൻ നേരത്തെ വന്നു. വെള്ളത്തിന്റെ ലോറി ഇന്നലെ വന്നു എന്നാണല്ലോ വാച്ച്മാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. പിന്നെയും പൂട്ടിയോ ഈ പിള്ളേരുടെ ഒരു കാര്യം. അസോസിയേഷൻകാരോട് ടെറസിലേക്കുള്ള ഡോർ പൂട്ടി വെക്കാൻ പറഞ്ഞ അവന്മാർ കേൾക്കുകയില്ല. അത് ലോക്കൽ
ശരി. അപ്പൊ അതാണ് നീ അവനെ സംശയിക്കാൻ കാരണം അല്ലേ? നമുക്ക് അന്വേഷിച്ചോളാം. സേതുലക്ഷ്മി. ദീപു, ആ മൊബൈൽ എടുത്തേ. യൂസ്ലെസ്. ഹലോ, കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് സി ഐ നന്ദകുമാരൻ നാടാർ. മിസ് സേതുലക്ഷ്മി അല്ലേ? അതെ സർ. ഒരു കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അറിയാനാ. നിങ്ങളുടെ മകൻ ദീപകൻ ഒന്ന് ഫോൺ കൊടുക്കുവോ? അവനിവിടെ ഇല്ലല്ലോ സർ. ഓ ഇല്ലല്ലേ. അപ്പൊ വന്നാ ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ. എന്തിനാ സർ? അവനിപ്പോ എക്സാം നടന്നോണ്ടിരിക്കയാ. അവൻ അങ്ങനെ ഒരു കുഴപ്പത്തിനും പോകുന്ന പയ്യനല്ല സർ. അത് അവനോട് ചോദിച്ചു വിവരങ്ങൾ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ഹലോ, ഹലോ, കട്ടായി. കട്ടായതല്ല, കട്ടാക്കിയത. ഇവരെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കേണ്ട വിധത്തിൽ വിളിക്കണം. അത് ഞാൻ വിളിച്ചോളാം. കുട്ടി വയ്ക്കും. ആ മുറിയെന്നെ മുട്ട് മുടങ്ങിയത് സാറ് വന്നിട്ടാ മുട്ട് മുടങ്ങി ചെയ്യാം. ട്യൂഷൻ ടീച്ചർ കളക്ഷൻ കൊറേറെ ഉണ്ടല്ലോ. എവിടുന്ന് സംഘടിപ്പിച്ചതല്ല? നിന്റെയൊക്കെ പാൻറ് തുണി കോണാൻ ഒഴിച്ചതുപോലെ വീഡിയോ ആക്കി നെറ്റിലിടട്ടെ. എന്നിട്ട് അതിന് നഗ്ന ബാനർമാർ എന്ന് ടൈറ്റിലും കൊടുക്കാം. കൊടുക്കട്ടെടാ. മറ്റുള്ളൊരു തുണി ഇരുന്ന് കാണാൻ നല്ല രസല്ലേ. ആന്റി, ചേച്ചി എന്നൊക്കെ വിളിച്ച് അടുത്തുകൂടി അവരറിയാതെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് കണ്ട് രസിക്കുക. ഇതിനാണോ നിന്നെയൊക്കെ തന്നെ നല്ല സ്കൂളിൽ വരുന്നത്? എന്താണോ അതിന്റെ അച്ഛന്റെ പേര്? എന്താ ജോലി? നിനക്കൊക്കെ എക്സാം ആയണ്ട ഇപ്പൊ വെറുതെ വിടുന്നേ. ഇല്ലെങ്കിൽ തോലൊരു ചൂറ കിട്ടണേ ഞാൻ. ആ വിട്ടോ വിട്ടോ ഒക്കെ. സാറേ എന്റെ മൊബൈൽ ഫോൺ. സാർ, ആ സേതുലക്ഷ്മി മോനും വന്നിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ അവന് വെള്ളം കുടിക്കാൻ കൊടുത്ത് ഗ്ലാസ്സിൽ പതിഞ്ഞ ഫിംഗർ പ്രിന്റ് അത് ലാബിലേക്ക് അയച്ചോ. അയച്ചു സാർ. ഞാൻ അതിനു മുമ്പ് റിസൾട്ട് വന്നിരിക്കണം. എത്തിക്കാം സാർ. സേതുലക്ഷ്മി മോനെ കൂട്ടി വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയാണ്. നമുക്ക് വിളിച്ചാ ഫോൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇന്ന് ഞാൻ മാറ്റി കൊടുക്കാം. എനിക്ക് സാറിനോട് ഒരു കാര്യം സംസാരിക്കാം. നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ സാർ വിളിക്കും. അപ്പൊ വന്നാ മതി. അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പയ്യനാ. ഒറ്റയ്ക്ക് റൂമിൽ വിട്ടിട്ട് പോവാന്ന് വെച്ചാ ഐ കൻ ലീവ് ഹിം അലോൺ. ഞാനൊരു അമ്മയാ. അമ്മമാര് മക്കളെ വളർത്തേണ്ട പോലെ വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്കിട്ട് പോകേണ്ടി വരും. ആ മേഡം അവിടെ ഇരി. ഈ ഗ്ലാസിലെ ഫിംഗർ പ്രിന്റും ഈ ആസിഡ് ബോട്ടിലെ ഫിംഗർ പ്രിന്റും ഒന്ന് തന്നെയാണ് സർ. എഴുതിക്കോ. ഐ പി സി സെക്ഷൻ 37. ആരതി എന്ന സ്റ്റുഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചതിന്. സെക്ഷൻ 326. ശരീരം വെന്തു പോകുമ്പോഴുള്ള ആസിഡ് കൊണ്ട് റീന എന്ന പെൺകുട്ടിയെ അപായപ്പെടുത്തിയതിന്. സെക്ഷൻ 354. പെൺകുട്ടികളുടെ നഗ്നഭാഗങ്ങൾ സെൽഫോണിൽ പകർത്തി ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തതിന്. സൈബർ ക്രൈം. ഈ എല്ലാ സെക്ഷനും ചാർജ് ചെയ്ത് FIR എഴുതി ഇവരെ തൂക്കിയുടെ സെല്ലടക്കേ. സർ, അറിയാതെ ചെയ്തു. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മിണ്ടിപ്പോരുത്.
എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണവനോട് ഒപ്പിടാൻ സമ്മതിച്ചില്ല അവന്റെ പാന്റും ഷർട്ടും കോപ്പും കഴിപ്പിച്ച് അടിച്ച് പെരുപ്പിച്ച് സമ്മതിപ്പിക്കണം. പ്ലീസ് കൊണ്ടുപോകണം. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരാൻ മാഡം അവിടെ പോയി. ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ് അവരെന്റെ മോനെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. സർ ഞാനാണ് സാർ ചെയ്തത്, ഞാനാണ് എല്ലാം ചെയ്തത്. പക്ഷെ ആസിഡ് വീണത് വേലക്കാരി പെണ്ണിന്റെ മുഖത്താന്ന് പിന്നെ സർ ഞാൻ അറിഞ്ഞത്. മിനിസ്റ്റർ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. എല്ലാ പേപ്പേഴ്സ് എഴുതി ഒപ്പിടിച്ച് സെല്ലി കയറ്റിവനെ. എന്ത് പറയണോ അവന്റെ തള്ള ഭൂലോക രംഭാ മാഡം. അവര് സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട മന്ത്രിയുടെ സ്വന്തം ആളാ. സാറിനോട് പറയാൻ പറഞ്ഞു. എനിക്കിത് നേരത്തെ അറിയാൻ പാടില്ലെന്നിട്ടൊന്നും അല്ലടോ, മിനിസ്റ്ററുടെ പേരും പറഞ്ഞ് അവള് നമ്മളെ കൊണ്ട് ഓസിന് മംഗളം പാടിക്കാന്നാ വിചാരിച്ചിരിക്കണെ. നമ്മളെന്താ വെറും കൊച്ഞാണന്മാര്. അവൾ ആരാന്നറിയോടോ സർ? പഴയ കേസ് കേട്ടാ. ഇപ്പൊ കച്ചവട സ്കൂൾ അഡ്മിഷന ഏതോ സ്കൂളിന്റെ VRO ആണ് അത്ര. അവിടെ ഒരു VRO അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയുടെ നായര എന്ന് പറഞ്ഞ പോലെ മിനിസ്റ്റർക്ക് അവളെ കൊണ്ട് ലാഭം ഉണ്ടാവും. എന്തായാലും അവള് മിനിസ്റ്ററെ പോയി കാണും. മിനിസ്റ്റർ എന്നെ വിളിക്കും, അപ്പൊ നോക്കാം. ഞാൻ എടോ നന്ദകുമാരാ, തനിക്ക് എന്താണോ അവളോട് ഇത്ര ചുരുക്ക്. സ്റ്റേഷനിൽ വന്നപ്പോ വരട്ടി വിട്ടു എന്നാണല്ലോ കേട്ടത്. അവള് തനി പിമ്പാണ് സാറെ. പണ്ട് ബ്രോത്തൽ നടത്തിയതിന് ഞാൻ തന്നെ 2 തവണ അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ ഒരു ജാട. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൾ കട്ട് ചെയ്തു. താൻ വിളിച്ചപ്പോൾ പേടിച്ചിട്ടുണ്ടാവും, അതാ ഫോൺ എടുക്കാൻ. പിന്നെ അവളിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരു സ്കൂളിന്റെ PTA പ്രസിഡന്റും. അവൾ ആര് ആയിക്കോട്ടെ സാർ, പക്ഷെ ഒരു CI വിളിക്കുമ്പോ ഒരു റെസ്പെക്ട് ഒക്കെ വേണ്ട സാർ. സാറ് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ എന്തെങ്കിലും കാര്യത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ കാര്യത്തില് ഇല്ല സാർ. ആ പെണ്ണിന് വേണ്ടി മാത്രം സാറിനോട് റെക്കമെൻഡ് ചെയ്യരുത് പ്ലീസ്. സേതു ലക്ഷ്മിയുടെ പഴയ കഥകളൊന്നും ആ സ്കൂൾ മാനേജ്മെന്റിനോ പാരന്റ്സിനോ ഒന്നും അറിയില്ല. അവളുടെ മകന്റെ പേരിൽ ഒരു കേസ് വന്ന്, ചാനലുകാരും പത്രക്കാരും കൂടി പഴയതൊക്കെ ചെയ്യാൻ തുടങ്ങിയ, ചിലപ്പോ ഞാനും കൂടി പെട്ടുപോകും. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. പക്ഷേ FIR എഴുതി പോയല്ലോ സാർ. കൊലപാതക കേസും പീഡന കേസും തെളിവില്ലാണ്ടാക്കിയ തനിക്കാണോ ഈ കേസ് ഒതുക്കാൻ പ്രയാസം? ഏ, വെറുതെ വേണ്ട. കാശ് എത്ര വേണമെന്ന് പറഞ്ഞാ മതി, അവളോട് എത്തിക്കും. ആ ബാഗിൽ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ? എന്താ ബാഗിൽ ക്യാഷ് ഉണ്ടോ? എവിടെ എത്തിക്കേണ്ടത് ഞാൻ വിളിച്ചു പറയാം. ചെല്, അരമണിക്കൂറിനകം പണം അവിടെ എത്തും. എവിടെയാ എത്തിക്കേണ്ടതെന്ന് താൻ തീരുമാനിച്ചാ മതി. ഓക്കെ. സമീറെ, മനോജിനെ സുമിക്കുള്ള ഫുഡ് വേഗം പാക്ക് ചെയ്ത് വെച്ചു. 4 ഷോട്ട് കൂടെ കഴിഞ്ഞ് അവരെ സീൻ തീരും. വീട്ടുവേലക്കാരുടെ മുഖത്ത് ആസിഡ് വെച്ച പെട്രോൾ പമ്പ് ജീവനക്കാരൻ അറസ്റ്റിൽ. ഞാനെന്തായി കാണാ ചെങ്ങായി? ചെങ്ങായി, ഇതെന്ത് കോലാ പറിച്ചോണ്ട് ഞാൻ ഈ കാണ്? ആരൊക്കെന്താ പറ്റി? അതിനെ കുറിച്ച് എന്തൊക്കെ പത്രത്തിൽ എഴുതിക്കണം എനക്കറിയോ? എനക്കറിയാ ഈ ഓളോട് അങ്ങനൊന്നും ചെയ്യൂല, അരക്കതിന് കഴിയൂല. പറയ് ശരിക്കും എന്താ സംഭവിച്ചേ? പറഞ്ഞ ചങ്ങായി. അന്ന് പോലീസ് സ്റ്റേഷനില്. ഒന്നും അറിഞ്ഞോടല്ല. സമ്മതിക്കില്ലല്ലേ?
എന്തായി? അവനെ കൊന്നാലും അവൻ സമ്മതിക്കില്ല സാർ. കൊന്നില്ലല്ലോ അല്ലേ? ഇല്ല സാർ. എന്തടിയോട് നിങ്ങൾ അടിച്ചത്? ഇവൻ എന്തെങ്കിലും പറ്റിയ സമാനം പറയണ ഞാനാ. അല്ല സാർ, അവൻ സമ്മതിക്കാതെ വന്നപ്പോ പിന്നെ അവൻ കുടിക്കാൻ വെള്ളം കൊടു സാർ. അവനെന്താ എന്നെ പറ്റും? ബിരിയാണിയാ? അതെ സാർ. നിങ്ങളെല്ലാം പുറത്തു പോയി, അവൻ കഴിക്കട്ടെ. ശരി സാർ. ആ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ടില്ല സാറേ. അറിയാം, നിനക്ക് അവളോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ അത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. ചെയ്ത ആരാന്നും അറിയാം. പക്ഷേ പാവ റീനയുടെ മുഖം ഒരു വശം മുഴുവൻ വെന്ത് കരിഞ്ഞുപോയി. ബെന്നി കരയില്ലേ? ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ മുഖം ശരിയാക്കി എടുക്കാൻ ഒരു വഴിയുണ്ട്. പ്ലാസ്റ്റിക് സർജറി. പക്ഷേ അതിനൊരു 10 ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്നാണ് പറയണേ. അതിനെന്ത് ചെയ്യുമെന്നാ ഒരു പിടിയും കിട്ടാത്ത. റീനയുടെ മുഖം പഴയതുപോലെ ആണോ എന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഉണ്ട് സാർ, പക്ഷെ ഞാനെങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് ചെയ്യാവോ? ചെയ്യാം സാർ, എന്റെ റീനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം സാർ. ആസിഡ് ഒഴിച്ചവനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ നിന്റെ റീനയാണെന്ന് കരുതി അല്ല ഒഴിച്ചത്. അവനെയും ചെയ്ത് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ മോളെ. പക്ഷെ വാതില് തുറന്ന് ഇവളായിപ്പോയി. ആ റാസ്കലിന്റെ പേര് കേസി അറിഞ്ഞ് കോടതി ഹാജരാക്കാം. പക്ഷേ അവര് പണം വാരി എറിഞ്ഞ് വക്കീലിനെ വെച്ച് ബാധിച്ച് അവനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോരും. കാരണം അവന്റെ അമ്മയെ നല്ല പൂത്ത പണമുള്ള പാർട്ടിയാണ്. ഇനി അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയിരിക്കട്ടെ. അതുകൊണ്ട് ഈ പാവം റീനയ്ക്ക് എന്താ പ്രയോജനം? അതുകൊണ്ട് കോടതിയില് ഇത് നീയാണ് ചെയ്തതെന്ന് സമ്മതിച്ചേ. ശരിയാ, ഓർത്തു നോക്കിയാ കഷ്ടമുള്ള കാര്യാ. പിന്നെ അവര് കേസ് നടത്താനും വക്കീലിന് ഫീസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ചിലവാക്കുന്ന പണം റീനയുടെ മുഖം ശരിയാക്കാൻ വേണ്ടി ചെലവാക്കണമെന്ന് ഞാൻ അവരോട് പറയാം. പക്ഷെ നീ കുറ്റമേറ്റെടുക്കണം. ആ പിന്നെ ഞാൻ തന്നെ റീനയെ കണ്ട് ബെന്നി അല്ല ഇത് ചെയ്തത്, നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ കോടതിയിൽ കുറ്റമേറ്റതെന്നും പറയാം. ഇതല്ലാതെ അവളെ സുഖപ്പെടുത്താൻ വേറെ വഴിയൊന്നും തൽക്കാലം ഞാൻ കാണുന്നില്ല. ഈ കേസിന് ഏറ്റവും കൂടിയ നിനക്ക് 7 കൊല്ലം. റീനയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയ 7 കൊല്ലം 7 മാസം പോലും കൂടി പോകും. 4-5 മാസത്തിനുള്ളിൽ പിരിവരും. അതിനുള്ളിൽ അവളുടെ മുഖം ശരിയാക്കി ഞാൻ തന്നെ നിന്റെ മുമ്പിൽ കൊണ്ടെന്ന് കാണിക്കാം. എന്താ മതിയോ? ആലോചിക്കും, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഷർട്ടിട്ടോ.
കോർട്ടിലെ ജഡ്ജിയെയും ചോദിക്കും നീയാണോ ചെയ്തതെന്ന്. അതെ ഞാൻ തന്നെയാ ചെയ്തതെന്ന് പറഞ്ഞു. എവിടെ ഞാൻ കാണിച്ചവിടുന്ന് കാണിച്ചു പറഞ്ഞു. അതെ ഞാൻ തന്നെയാ ചെയ്തത്. പോലീസുകാർ എന്നെ തല്ലിയോ ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിച്ചോ എന്നൊക്കെ ചോദിക്കും. ഇല്ല എന്നെ ആരും തല്ലിയിട്ടോ നിർബന്ധിച്ചിട്ടോ ഇല്ല എന്ന് പറയണം. കാണിക്ക്. ഇല്ല എന്നെ ആരും തല്ലിയിട്ടോ നിർബന്ധിച്ചിട്ടോ ഇല്ല. ആ ഇത് കരയാണെന്ന് തോന്നാത്ത വിധത്തിൽ പറയണം. പടച്ചിട്ടോ. നീ തന്നെയാണോ ഇത് ചെയ്തത്? അതെ സാറെ ഞാൻ തന്നെയാ. ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം? എനിക്ക് അവളോട് പ്രേമമായിരുന്നു. പലതവണ പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല. അത് സഹിക്കാഞ്ഞിട്ട് പോലീസ് നിന്നെ മർദ്ദിക്കുകയോ ഇങ്ങനെ പറയണമെന്ന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. വേറെ വല്ലതും കോടതിയോട് ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല. വിധി തീർപ്പാക്കുന്നതിനായി അടുത്ത മാസം 14-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. കൂടിപ്പോയ 7 കൊല്ലം സി ഐ സാറ് പറഞ്ഞ് എന്റെ റീനയ്ക്ക് വേണ്ടി എത്ര കൊല്ലം വേണമെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാ. അവളുടെ മുഖമൊന്നും പഴയതുപോലെ കണ്ടാ മതി എനിക്ക്. ആ സി ഐ സാറ് നല്ല മനസ്സുള്ളവന്. അവൾക്ക് ഭേദമായി കഴിയുമ്പോ എന്നെ കാണാൻ കൂട്ടിക്കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇങ്ങനെ അവധി പറഞ്ഞാ എങ്ങനെയാ മേരി? പൈസ വാങ്ങിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ തവണകൾ തെറ്റിക്കാതെ കൃത്യമായി തിരിച്ചടക്കണമെന്ന്. ഇപ്പൊ മാസം എത്രയായി? തരണമെന്ന് വിചാരിച്ചിട്ടല്ല തോമസ് അണ്ണ. ആവശ്യത്തിലുള്ള കാശ് എത്രയെന്നറിയോ? ഇപ്പാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വേണം തുഴയാൻ. ആ ദുഷ്ടം ചെയ്ത ചെയ്ത് കാരണം ഇവളുടെ മുഖം കണ്ടെല്ലാരും പഠിക്കു നിർത്തണില്ല. അങ്ങേര് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരികയല്ലായിരുന്നെന്ന് തോമസ് അണ്ണൻ അറിയാമല്ലോ. ജീവനെ ഓർത്തിട്ടാ ഞാൻ ഇത്രയും ക്ഷമിക്കുന്നത് എന്ന് കരുതി ഇനി ഇങ്ങനെ പറ്റുകയല്ല കേട്ടോ. ആശയം കൊടുത്തിട്ട് മനുഷ്യൻ എത്ര പ്രാവശ്യം കയറി അറിഞ്ഞു നടക്കണം? ബാക്കിയുള്ളൊരു കടത്തിൽ മുങ്ങി താഴുക. ഇവക്ക് എപ്പോഴും ഈ കുരുട്ട് തള്ളി പുന്നേരിക്കാനാ നേരം. ഈ കുരിശു മുഴുവൻ എനിക്കായിട്ട് എവിടെ വെച്ചിരുന്ന എന്റെ കർത്താവേ? എന്റെ കൊച്ചിനെ കൂലി വേല എടുത്തു പോലും ജീവിക്കാൻ വയ്യാണ്ടാക്കി ആ കാലമാണ് ജയിലിൽ കിടന്ന് നരകിച്ച് നരകിച്ച്. പക്ഷെ എനിക്ക് റീനയെ നന്നായിട്ടറിയാം. പടച്ചോനോർത്ത് ഞാൻ പറയുന്ന സമാധാനയുടെ കേക്ക് ഞാൻ പെന്നിയുടെ ചങ്ങായിയാ. എന്റെ ഉമ്മാന്റെ പേരിൽ ആണിട്ട് ഞാൻ സത്യം ചെയ്യാം. പെന്നി ഒരിക്കലും റീനോട് അങ്ങനെ ചെയ്യൂല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഓന് റീനെ. ജയിലിൽ വിധി കാത്ത് കിടക്കുന്നത് ഈ അവസ്ഥയിൽ റിനയിലെ കണ്ട അവന് സഹിക്കാനാവില്ല. അവൻ ശരിക്കും ഒരു കൊലയാളിയാകും. ഒന്നല്ലോനാ കള്ളത്തൂരില്ലാത്ത മനസ്സാ. ആ ഇൻസ്പെക്ടർ പണത്തിന് വേണ്ടി അവനെ പറഞ്ഞ് ചതിച്ചതാ. ഈ സത്യങ്ങളൊക്കെ റീനെ അറിയണമെന്ന് വെച്ചിട്ടാ ഞാൻ പറയണേ. പെന്നി ഒരു പാവ. അവനെ വെറുക്കരുത്. ആ ഇൻസ്പെക്ടറിന്റെ കയ്യിൽ കിട്ടും. കളപ്പുരയ്ക്കൽ ജോസഫ് ചാക്കോ മകൻ ബെന്നി. കളപ്പുരയ്ക്കൽ ജോസഫ് ചാക്കോ മകൻ ബെന്നി.
സാക്ഷികളുടെ മൊഴി പ്രകാരവും പ്രതിയുടെ കുറ്റസമ്മതവും അനുസരിച്ച് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നതായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ IPC സെക്ഷൻ 307 അനുസരിച്ച് പ്രതിക്ക് 7 വർഷം കഠിന തടവും IPC സെക്ഷൻ 326 അനുസരിച്ച് 2 വർഷം കഠിന തടവും വിധിച്ചിരിക്കുന്നു. പ്രതിയുടെ സാമ്പത്തിക പരാധീനത പരിഗണിച്ച് പിഴത്തുകയിൽ നിന്ന് ഒഴിവാക്കുന്നു. പ്രതിക്ക് കോടതി സമക്ഷം എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? മേൽപ്പറഞ്ഞ ശിക്ഷാവിധി പ്രതി ഏകകാലത്തിൽ അനുഭവിച്ചാൽ മതിയെന്ന് കോടതി ഉത്തരവിടുന്നു. സാറിന്റെ കാരുണ്യം കൊണ്ട് ഈ കേസ് കാരണം പാതി വഴി നിർത്തിയിട്ടിരുന്ന വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റി. വരുന്ന 9-ാം തീയതിയാണ് സാർ ഗൃഹപ്രവേശം. സാർ കുടുംബത്തോടൊപ്പം വരണം. ക്ഷണക്കത്തോടെ നേരിട്ട് വരുന്നുണ്ട്. അതെ സാറേ, ഞാൻ വിളിക്കാം സാർ. റീനയ്ക്ക് അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവൾക്ക് പൂർണ്ണ സുഖമായി. 1 മാസത്തേക്ക് കൂടി പുറത്തിറങ്ങാതെ റെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് സത്യമെല്ലാം തുറന്നു പറഞ്ഞ് അവളെയും കൂട്ടി ഞാൻ നിന്നെ കാണാൻ വരും. ചെല്. ഞാനാരാണെന്ന് സാറിന് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ സാറിനെ ഞാൻ മറന്നിട്ടില്ല. ഞാനാണ് റീന. പണത്തിന് വേണ്ടി ഒരു പാവത്തിനെ തല്ലി ചതച്ച് പഴങ്ങില്ലെന്ന് കണ്ടപ്പോ എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചല്ലേ. ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ലെന്നുള്ള ധൈര്യം കൊണ്ടല്ലേ സാർ ഇതൊക്കെ ചെയ്തത്. പാവങ്ങളെ പറഞ്ഞു ചതിക്കുന്നവന്മാർക്കെതിരെ പൊരുതിയ ഒരപ്പന്റെ ചോര പറഞ്ഞവളാ ഞാൻ. ചെയ്യാത്ത കുറ്റത്തിന് ആ പാവത്തിന് താൻ ശിക്ഷ വാങ്ങിക്കൊടുത്തു, പക്ഷെ ചെയ്ത കുറ്റത്തിന് തനിക്കാരെങ്കിലും ശിക്ഷ തരട്ടെ? അത് തരാനാ ഞാൻ വന്നത്. In case 96/9, നിയമം കാത്തുരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള പോലീസ് അധികാരി തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നിരപരാധിയെ കടുത്ത ശിക്ഷയ്ക്ക് അർഹനാക്കിയതിൽ മനസ്സ് നൊന്ത് സഹനശക്തി നഷ്ടപ്പെട്ട് ചെയ്തതാണ് കൃത്യമെങ്കിലും
പ്രതി നടത്തിയ പ്രതികാര നടപടി കരുതിക്കൂട്ടി ചെയ്ത കുറ്റകൃത്യമായതുകൊണ്ട് മാപ്പ് അർഹിക്കുന്നില്ല. ആയതിനാൽ ഐ പി സി 307 വകുപ്പ് പ്രകാരം 7 വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി നിയമത്തിന് വിധേയനാക്കുവാനും നിരപരാധിയായ ബെന്നിയെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും കോടതി ഉത്തരവിടുന്നു. സ്നേഹം മാത്രം മതി എനിക്ക്. ആ മതി മതി, വാ റീന, ഞാൻ വരും നിന്നെ കാണാൻ. ഇനിയും ഞാൻ വരും.